ക്രിതവ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗേറ്റ് വഴുതപ്പെടുമാറാകട്ടെ ഏവർക്കും സ്വാഗതം ദ റൈസ് ആൻഡ് ഓഫ് ക്രിസ്ത്യാനിറ്റി ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഉയർച്ചയും താഴ്ചയും എന്നൊരു വിഷയമാണ് ഈ സീരീസിൽ കൂടി നാം പഠിക്കുവാനായിട്ട് പോകുന്നത് ആറാമത്തെ ഈ സീരീസിൽ അനേക എപ്പിസോഡുകളായി തിരുവചന അടിസ്ഥാനത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുവാനും അപകീർത്തിച്ച് പഠിക്കുവാനും പോവുകയാണ് അൻപതിലേറെ വിഷയങ്ങൾ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ഓൾറെഡി നോട്ട് ഡൗൺ ചെയ്യുകയും അതിനെ തിരുവചന അടിസ്ഥാനത്തിൽ നാം ചിന്തിക്കണമെന്ന് വരും ദിനങ്ങളിൽ കർത്താവിൽ ആശിക്കുകയും ചെയ്യുന്നു ഒരു പുതിയ സീരീസ് നമ്മൾ ആരംഭിക്കുകയാണല്ലോ ഒരു വാക്കിൽ പ്രാർത്ഥിച്ച് ഈ സീരീസ് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ദി റൈസ് ആൻഡ് ഫോൾ ഓഫ് ക്രിസ്ത്യാനിറ്റി എന്ന ഈ വിഷയത്തെ തിരുസന്നിധിയിലേക്ക് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ഒരു സീരീസിൽ കൂടി നടക്കുന്ന എല്ലാ എപ്പിസോഡുകളും ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ സ്വർഗത്തിലേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവവചന അടിസ്ഥാനത്തിൽ കർത്താവ് അവിടുത്തെ സഭയെക്കുറിച്ച് കർത്താവ് ഞങ്ങൾക്ക് മനസ്സിലായി തരുവാൻ അതിനുള്ള സകല കൺഫ്യൂഷനുകൾ മാറുവാൻ പരിശുദ്ധി ആത്മാവിനാൽ അവിടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണം അവിടുത്തെ ആത്മാവിനാൽ ആരംഭിച്ച തിരുസഭ ഉലക സ്ഥാപനം മുമ്പ് സ്വർഗത്തിൽ മറിഞ്ഞിരുന്നതായ സ്വർഗീയ സഭ അത് തിരുവചനത്തിൽ കൂടി ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുമ്പോൾ അത് അനേക ആയിരങ്ങൾക്ക് ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് മനസ്സിലാകാതെ വണ്ണം ഈ ലോകത്തിൻ്റെ ദൈവം അവരുടെ കണ്ണ് അവരുടെ മനസ്സ് കുരുടാക്കിയിരിക്കുമ്പോൾ കർത്താവേ തിരുവചന വെളിച്ചത്തിൽ ഈ വിഷയങ്ങളെ ചിന്തിക്കുവാൻ പഠിക്കുവാൻ നിങ്ങളുടെ ഹൃദയ കണ്ണുകളെ തുറക്കേണ്ടതിനായിട്ട് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ സീരീസ് തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് അവിടുത്തെ പാതാര വൃന്ദങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇത് കഴിയുമ്പോഴേക്കും അനേക ആയിരങ്ങൾക്ക് ഈ സത്യം മനസ്സിലാകുവാൻ കർത്താവ് യേശു ക്രിസ്തുവിന്റെ സാക്ഷികളായി സ്വർഗത്തിന്റെ അംബാസിഡേഴ്സായി സമർപ്പിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു സകേല മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടന് ഞങ്ങൾക്കായി ജീവൻ വെടിഞ്ഞ കർത്താവ് യേശു ക്രിസ്തുവിന്റെ അതിമഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു കരുണയോട് കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ അമേൻ കൃതാവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ ക്രിസ്തീയ വിശ്വാസത്തിലെ ഉയർച്ചയും താഴ്ചയും എന്നുള്ളൊരു വലിയ വിഷയമാണ് നാം ചിന്തിക്കുന്നത് ഇന്ന് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി സെഷനായിട്ടാണ് ആദ്യത്തെ എപ്പിസോഡ് നാം ചെയ്യുന്നത് ഇവിടെ ഒരു പ്രത്യേക ഡിനോമിനേഷനെയോ ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ കുറച്ച് കാണിക്കുന്നതിനോ അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതിനോ അല്ല നാം ആഗ്രഹിക്കുന്നത് മറിച്ച് ക്രിസ്തീയ വിശ്വാസം ക്രിസ്ത്യാനിറ്റി ആസ് എ ഹോൾ അതിനു പറ്റിയിരിക്കുന്ന അപചയം എന്താണ് തിരുവചനത്തിൽ നിന്നും എത്രമാത്രം മാത്രം അത് മാറിപ്പോയിരിക്കുന്നു നാൽപ്പത്തി അയ്യായിരത്തിലേറെ ഡിനോമിനേഷനുകളായി ക്രിസ്ത്യാനിറ്റി പിരിഞ്ഞ് ഒന്നിനും മറ്റൊന്നിനെ കണ്ടുകൂടാത്ത രീതിയിൽ നിറയെ ഉപദേശങ്ങൾ എല്ലാ രീതിയിലും വൈരുദ്ധ്യം അത് കാരണം തിരുവചന അടിസ്ഥാനത്തിൽ ക്രിസ്ത്യാനിറ്റി എന്ത് സംഭവിച്ചിരിക്കുന്നു ആ വിശ്വാസം എങ്ങനെയായി തീർന്നിരിക്കുന്നു എന്നുള്ള വിഷയങ്ങൾ പല എപ്പിസോഡുകളായിട്ട് തുടക്കം മുതൽ ഒടുക്കം വരെ കർത്താവിൻ്റെ വരവ് വരെ നാം ഇവിടുന്ന് ചേർക്കപ്പെടുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും പല എപ്പിസോഡുകളായിട്ട് ചെയ്യുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് സി ഒരു വമ്പൻ ശ്രാഗിനെതിരെയാണ് ഈ വിഷയം നമ്മൾ ചെയ്യുന്നത് എല്ലാ ക്രിസ്തീയ വിഭാഗങ്ങളും ഇൻക്ലൂഡിങ് കാത്തലിക് യാ പ്രൊട്ടസ്റ്റൻ യാക്കോബായ ഓർത്തഡോക്സ് അല്ല എന്താ പറയുന്നത് ലൂത്തറൻ പ്രിസ്ബിറ്റേറിയൻ ബാപ്റ്റിസ്റ്റ് പെൻഡക്കോസ്റ്റ് ബ്രദറൻ ചർച്ച് ഓഫ് ക്രൈസ്റ്റ് എല്ലാ വിഭാഗങ്ങളും ഇതിൽ വരികയാണ് അതുകൊണ്ട് തന്നെ ഒരു വമ്പൻ സ്രാഗിനെതിരെയാണ് ഈ ഈ ഒരു എപ്പിസോഡിലെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാ തരത്തിലും ദൈവിക കൃപ വ്യാപരിക്കേണ്ടതിനായിട്ട് ഈ സത്യത്തെ കൃപയിൽ ആശ്രയിച്ച് അനേകം ആയിരങ്ങളിൽ അനേക ലക്ഷങ്ങൾ ഇത് മനസ്സിലാക്കുവാൻ ഇതിലൂടെ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് ദൈവജനം വിശേഷാൽ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ് ഇവിടെ വളരെ നിസാരം സിമ്പിളായ രീതിയിൽ അതായത് ഒരു എലിമെന്ററി ലെവലിലുള്ള കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ അതിനെ അതിനെ വരച്ചിട്ട് എഴുതിയിട്ട് കാര്യങ്ങൾ മനസ്സിലാകുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും തിരിച്ച് ഡ്രോയിങ് ബോർഡിലേക്ക് വരികയാണ് ഈ കാര്യങ്ങളെ വളരെ വളരെ സ്പഷ്ടമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ ഈ എപ്പിസോഡുകൾക്ക് ശേഷം എന്താണ് ഈ കർത്താവിന്റെ ക്രൂശിലൂടെ നിവർത്തിയായിരിക്കുന്ന രക്ഷണയ പ്രവൃത്തി അല്ലെങ്കിൽ കൃപയാൽ രക്ഷാ പദ്ധതി എന്താണ് എന്ന് ആർക്കും മനസ്സിലായില്ല എന്ന് പറയുവാൻ ഇടയാകല്ല അതുകൊണ്ട് തന്നെ ഏറ്റവും സിംപ്ലിഫൈഡ് വേർഷനിലാണ് ഈ കാര്യങ്ങളെ പഠിപ്പിക്കുവാനായിട്ട് ഞാൻ ചിന്തിക്കുന്നത് പ്രാരംഭമായിട്ട് ക്രിസ്തീയ സഭയ്ക്ക് ഏർ വന്നു പോയിരിക്കുന്ന അപജയം എന്താണ് നമ്മുടെ ക്രിസ്തീയ വിശ്വാസം എന്താണെന്നൊന്ന് മനസ്സിൽ മനസ്സിലാക്കി തരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് അതായത് നാം ഇന്ന് വിശ്വസിച്ചിരിക്കുന്നത് പഴയ നിയമം മുതലേ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ദൈവിക ഉപദേശങ്ങളാണ് ഇന്ന് ക്രിസ്തീയ സഭ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് നാം വിശ്വസിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ യഹൂദനോട് ദൈവം അരളി ചെയ്തിരിക്കുന്ന ആ ഒരു സ്വർഗീയ പദ്ധതി എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുന്നു തിരുവചനത്തിൽ ഒന്നാം അധ്യായം ഉൽപ്പത്തി പുസ്തകം ഒന്നാം മധ്യായം ഒന്നാം വാക്യം പറയുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഇത് രണ്ടും മനുഷ്യനു വേണ്ടി സൃഷ്ടിച്ചതാണ് ഒന്ന് ദൈവത്തിന് വേണ്ടി ഒന്ന് മനുഷ്യന് വേണ്ടിയിട്ടുമല്ല രണ്ടും മനുഷ്യനു വേണ്ടി സൃഷ്ടിച്ചതാണ് കാര്യം ദൈവത്തിന് ഒരു സൃഷ്ടിപ്പിൻ്റെയും ആവശ്യമില്ല ഒരു വസ്തുമയമായ യാതൊരു കാര്യങ്ങളും ദൈവത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമില്ല ആറാമത്തെ ദിവസം സൃഷ്ടിക്കാനിരിക്കുന്ന മനുഷ്യന് വേണ്ടിയിട്ടാണ് ദൈവം ഒന്നാം ദിവസം മുതൽ അഞ്ചാം ദിവസം വരെയുള്ള എല്ലാ സൃഷ്ടികളും സൃഷ്ടിച്ചിരിക്കുന്നത് ആദ്യത്തെ സൃഷ്ടിപ്പെന്ന് പറയുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുക ഈ ആകാശമെന്ന് പറയുന്നത് നീലവിരിപ്പുള്ള ആകാശമെല്ലാം മറച്ചത് സ്വർഗമാണ് ഇൻ ദ ബിഗിനിങ് ഗാഡ് ക്രിയേറ്റഡ് ദ ഹെവൻ ആൻഡ് ദ എർത്ത് സ്വർഗവും ഭൂമിയും സൃഷ്ടിച്ചു ഈ രണ്ടും രണ്ട് സ്വർഗീയ തലങ്ങളും രണ്ട് സ്വർഗീയ പദ്ധതികളുമാണ് ഉലകം സ്ഥാപിക്കുന്നതിനു മുമ്പേ ദൈവം ഏർ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയുമാണ് ഈ സ്വർഗവും ഭൂമിയുടെയും സൃഷ്ടിപ്പ് ഇത് രണ്ടും മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചതാണ് ഇത് രണ്ടും രണ്ട് സ്വർഗീയ പദ്ധതികളാണ് ദൈവം അതിനെ പൂർത്തീകരിക്കുന്നത് ഒന്ന് യഹൂദനിൽ കൂടി ഈ ഭൂമിയെ വീണ്ടെടുക്കുകയും എന്നാൽ സാത്താൻ നമ്മളെ വഞ്ചിച്ച് നമ്മിൽ നിന്നും അവൻ്റെ അധീനതയിലായിപ്പോയ ഈ ഭൂമിയെയും സ്വർഗ സ്ഥലങ്ങളെയും തിരിച്ച് വീണ്ടെടുക്കുന്ന ഒരു പദ്ധതിയാണ് ഈ തിരുവചനത്തിൽ കൂടി ബൈബിളിൽ കൂടി ദൈവം വിഭാവനം ചെയ്തിരിക്കുന്ന വീണ്ടെടുപ്പ് പദ്ധതി ഈ സ്വർഗത്തെയും ഭൂമിയെയും വീണ്ടെടുക്കുന്ന സ്വർഗീയ പദ്ധതിയാണ് ഈ ബൈബിളിൽ കൂടി ഉടനീളം നമ്മളെ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് രണ്ട് പദ്ധതികളാണ് എന്ന് നാം മനസ്സിലാക്കണം ഒന്ന് യഹൂദനെ അറിയിച്ചിരുന്നതും അവർക്ക് കൊടുത്തിരുന്നതുമായ വാഗ്ദത്ത പദ്ധതി അപ്പോൾ തന്നെ ദൈവം സ്വർഗത്തിൽ മറച്ചു വെച്ചിരുന്നതായ ഒരു പദ്ധതി ഉണ്ട് അതാണ് ഈ കാലഘട്ടത്തിൽ വെളിപ്പെട്ടിരിക്കുന്നത് അതായത് കർത്താവിൻ്റെ കാൽവറി ക്രൂശിലെ യാഗത്തിന് ശേഷം വെളിപ്പെട്ടിരിക്കുന്ന രണ്ടാമത്തേതും സ്വർഗത്തിൽ മറഞ്ഞിരുന്നതുമായ പദ്ധതി എന്നാൽ അത് മറച്ചു വെച്ചിരുന്നത് കാരണം ബൈബിളിൽ എങ്ങും പറഞ്ഞതായിട്ട് നമുക്ക് അറിയത്തില്ല ഉൽപ്പത്തി പുസ്തകം മുതൽ മലാഖി വരെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങും അതിനെ കാണത്തില്ല ബിക്കോസ് ഇറ്റ് വാസ് ഹിഡ് ഇൻ ഗാഡ് സ്വർഗത്തിൽ ദൈവം മറച്ചു വെച്ചിരുന്നതും സ്വർഗീയ ദൂതന്മാരായിരുന്ന ഗബ്രിയലിനു പോലും ദൈവം വെളിപ്പെടുത്താതിരുന്നതുമായ സ്വർഗീയ പദ്ധതിയാണ് അതാണ് ഈ കാലഘട്ടത്തിൽ വെളിപ്പെട്ടിരിക്കുന്നത് ഈ രണ്ട് പദ്ധതികളാണ് ഈ ബൈബിളിൽ ഉടനീളം ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് എന്നുള്ളൊരു അടിപ്പെട്ട സത്യം നാം അറിഞ്ഞിരിക്കണം ഇത് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം കൂടെ കൂട്ടിക്കൊഴഞ്ഞ് പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ബൈബിൾ മുഴുവൻ നമുക്ക് തന്നിരിക്കുന്നതാണെന്ന് പറഞ്ഞ് കംപ്ലീറ്റ് കാര്യങ്ങളെ കൂടെ കൂട്ടിക്കൊഴിച്ച് ചേർത്തിളക്കി പഠിക്കുന്നത് കൊണ്ടാണ് ഇന്ന് നാല്പത്തി അയ്യായിരത്തിലേറെ ഡിനോമിനേഷനുകളായിട്ട് പിരിഞ്ഞു പോയിരിക്കുന്നത് ചിലർ ഉൽപ്പത്തിയിൽ നിന്നും എടുത്തിരിക്കുന്നു ചിലർ പുറപ്പാടിൽ നിന്നും ലേവിയയിൽ നിന്നും ഉപദേശം എടുത്തിരിക്കുന്നു ഓരോരോ ഭാഗങ്ങളിൽ നിന്നും ഉപദേശപ്പെടുത്തിരിക്കുക ഒരു വലിയ ഗ്രൂപ്പ് അപ്പോ സ്ഥല പ്രവർത്തികളിൽ നിന്ന് ഉപദേശപ്പെടുത്തിയിരിക്കുക അതുപോലെ മുഴുവൻ സ്ഥലങ്ങളിൽ നിന്നും തെറ്റായിട്ട് ഈ കാര്യങ്ങളെ പഠിച്ചു വെച്ചിരിക്കുന്നത് കാരണം ഒരു ഒരന്ധമില്ലാത്ത രീതിയിൽ ഈ ഡിനോമിനേഷനുകൾ ഇങ്ങനെ ഒരു ദിവസവും പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുക നിങ്ങൾ അപ്പോൾ വിചാരിക്കല്ലേ ഞാൻ ഈ പറയുമ്പോൾ ഇതൊരു പുതിയ ഡിനോമിനേഷൻ ആണെന്ന് ഇത് ആക്ച്വലി ഒരു പുതിയ ഡിനോമിനേഷൻ അല്ല ഇതാണ് ദൈവം സ്വർഗത്തിൽ സ്ഥാപിച്ച സ്വർഗീയ പദ്ധതി അതിന് നിങ്ങൾ എന്നോട് കൂടെ ചേർന്ന് മനസ്സിലാക്കുവാൻ ഞാൻ വിനീതമായി നിങ്ങളെ ഓർപ്പിക്കുക വളരെ സിംപ്ലിഫൈഡ് വേർഷനിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ കൂടി കർത്താവ് എന്താണ് ദൈവം എന്താണ് യഹൂദിനെ കൊടുത്തിരുന്ന വാഗ്ദാ സ്വർഗീയ പദ്ധതി അല്ലെന്നുണ്ടെങ്കിൽ അവരെ അവർക്ക് വെളിപ്പെട്ടിരുന്ന വാഗ്ദത്ത പദ്ധതി അബ്രഹാമിനെ വിളിച്ച് ദൈവം അവരെ ഏൽപ്പിച്ച വാഗ്ദത്ത പദ്ധതി എന്താണെന്ന് ഞാൻ സിമ്പിളായിട്ട് ഈ ഡ്രോയിങ്ങിൽ നമ്മൾ സാധാരണ കാലങ്ങളിൽ ഗേറ്റ് മിനിസ്ട്രീസിന്റെ എപ്പിസോഡുകൾ ആരംഭിച്ചപ്പോൾ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഈ ഡ്രോയിങ് വരച്ച് കാണിച്ച് ഞാൻ അതിനെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം അപ്പോൾ തന്നെ ഒരു കാര്യം ഇതിനോടുള്ള ബന്ധത്തിൽ ഓർപ്പിച്ചുകൊള്ളട്ടെ ഇതുപോലെ ഡ്രോയിങ് വരയ്ക്കുന്ന വേറൊരാളെ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണുവാനായിട്ട് കഴിയും റോബർട്ട് ബ്രേക്കർ എന്നൊരു സ്പാനിഷ് വാഞ്ചലിസിനെ യു എസിലെ ഫ്ലോറിഡ ബേസ് ചെയ്ത് അദ്ദേഹം പ്രവർത്തിക്കുന്ന ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും അദ്ദേഹം വരയ്ക്കുന്നത് പോലുള്ള ഒരു സ്കെച്ചാണ് ഞാനും വരയ്ക്കുന്നത് അത് കണ്ടുപിടിച്ച് ആരോ നാം റോബർട്ട് ബ്രേക്കറിനെ ഫോളോ ചെയ്യുന്നു എന്ന് പറഞ്ഞു പരത്തുന്നതിനിടയായിട്ടുണ്ട് എന്നാൽ അദ്ദേഹം പഠിപ്പിക്കുന്നതോ അദ്ദേഹം ആയിട്ടുള്ള ഉപദേശമല്ല നമ്മൾ പഠിപ്പിക്കുന്നത് അദ്ദേഹം പഠിപ്പിക്കുന്നതും ഞാൻ നല്ലെന്നുണ്ടെങ്കിൽ ദ ഗേറ്റ് മിനിസ്ട്രീസ് പഠിപ്പിക്കുന്ന ഉപദേശവുമായിട്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് ഉപദേശങ്ങളിൽ വൈരുദ്ധ്യമുണ്ട് അദ്ദേഹം നമുക്കുമായിട്ട് ഒട്ടും ചേർന്ന് പോകുവാനായിട്ട് കഴിയത്തില്ല ദ ഗേറ്റ് മിനിസ്ട്രീസ് പഠിപ്പിക്കുന്നത് മിഡ് ആക്ട്സ് ഡിസ്പെൻസേഷണൽ ഗ്രേസ് ഗോസ്പിൾ ആണ് അപ്രസില പ്രവർത്തികൾ പതിനാലാം അധ്യായത്തിൽ അല്ലെന്നുണ്ടെങ്കിൽ പതിനഞ്ചാം അധ്യായത്തിൽ ആ അപശ്വല പ്രവർത്തികളുടെ മിഡിലിൽ അതാണ് മിഡ് ആക്ട്സ് ഡിസ്പെൻസേഷണൽ ഗ്രേസ് ഗോസ്പിൾ അവിടെ വെച്ച് ആരംഭിക്കുന്ന ക്രിസ്ത്യാനിറ്റിയാണ് ഇതിന്ന് ഒട്ടുമുക്കാലും ക്രിസ്തീയ ഗോളത്തിന് ഇതറിയാൻ വയ്യാത്തതും അജ്ഞമായിരിക്കുന്നു ആ ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ ഈ സീരീസിൽ കൂടി ഈ എപ്പിസോഡുകളിൽ കൂടി ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു റോബർട്ട് ബ്രേക്കർ എന്ന ഈ നമുക്ക് യാതൊരു ബന്ധവുമില്ല അദ്ദേഹം പഠിപ്പിക്കുന്ന പഠിപ്പീരുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പ്രാരംഭമായിട്ട് തന്നെ ഞാൻ ഓർപ്പിച്ചുകൊണ്ട് ഈ ഒരു ഡ്രോയിങ് വരച്ചിട്ട് ഓൾഡ് ടെസ്റ്റ്മെന്റിലെ ഉപദേശം എന്തായിരുന്നു ദൈവം അബ്രഹാമിൽ കൂടി മോശയിൽ കൂടി യഹൂദർക്ക് കൊടുത്തിരുന്ന വാഗ്ദി വാഗ്ദത്ത പദ്ധതി എന്ന് ഞാനൊന്ന് വരച്ച് കാണിച്ചിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് വരാം ഓരോരോ ഓരോരോ ചെറിയ സ്കെച്ചുകളായിട്ട് ഞാൻ വരച്ചിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കി തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു അബ്രഹാമിൽ കൂടി ദൈവം വാഗ്ദത്തം ചെയ്തതും മോശയിൽ കൂടി അവർക്ക് ന്യായ പ്രമാണം കൊടുത്ത് അവരെ ഉറപ്പിക്കുകയൊക്കെ ചെയ്തതായിട്ടുള്ള ഒരു സ്വർഗീയ പദ്ധതിയാണ് അത് ഞാൻ ഒരു സ്കെച്ച് പറഞ്ഞിട്ടാണ് ഇതിനോടകം നിങ്ങൾക്കൊക്കെ ഈ ഈ സ്കെച്ച് ഫെമിലിയർ ആണെന്ന് എനിക്കറിയാൻ കാര്യം നമ്മൾ പലപ്പോഴും ഈ വിഷയം പഠിച്ചിട്ടും ചിന്തിച്ചിട്ടുമുള്ളതാണ് കറുത്തമായി യേശു ക്രിസ്തു കാൽമുറയിൽ യാഗമാകുന്നതിന് മുൻപ് മോശസ് ഇവിടെ മോശ വരികയും മോശയിൽ കൂടി ദൈവം ന്യായ പ്രമാണം കൊടുക്കുകയും ചെയ്യുന്നു ഇതൊരു ന്യായ പ്രമാണമാണ് ആ യഹൂദന്റെ ദൈവിക പദ്ധതി ഇവിടെ വേറെ ഒരു ജാതികളും ഈ പദ്ധതിയിലില്ല ഇല്ല വേണ്ടി മാത്രം ദൈവം ചെയ്തിരുന്നതും അവർക്ക് കൊടുത്തിരുന്നതുവാ ഏതെങ്കിലും ജാതികൾ ഈ വിശ്വാസത്തിലേക്ക് വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ യഹൂദ മതാനുസാരിയായി മാറണം അവർക്ക് ദൈവം കൊടുത്തിരുന്ന നിയമമാണ് ലോ അല്ലെന്നുണ്ടെങ്കിൽ ന്യായപ്രമാണം എന്ന് പറയുന്നത് ന്യായപ്രമാണം ന്യായ പ്രമാണം ഈ ലോക തന്നെയാണ് കർത്താവ് ഇരുന്ന കാലത്ത് കർത്താവ് ലോകത്തിൽ വരുമ്പോഴും അവര് ന്യായ പ്രമാണോ ഫോളോ ചെയ്തിരുന്നത് കർത്താവ് തന്നെയാണ് പഠിപ്പിച്ചിരുന്നത് ഒരു ഒരു യവനക്കാരൻ ഒന്ന് കർത്താവിനോട് ചോദിക്കുന്നുണ്ട് ഞാൻ രക്ഷിക്കപ്പെടുവാൻ ജീവനിൽ കിടക്കുവാൻ എന്ത് ചെയ്യണം നീ മോശ തന്ന ന്യായ പ്രമാണം അനുസരിക്കണം ആ ന്യായ പ്രമാണം ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും അത് മാറിപ്പോകത്തില്ല അതിലൊരു വള്ളിയോ പുള്ളിയോ മാറിപ്പോകത്തില്ല ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാനല്ല അതിനെ നിവർത്തിപ്പാൻ അത്രയാ വന്നതെന്ന് കർത്താവ് പറയുക കർത്താവ് പഠിപ്പിച്ചത് മുഴുവനും ന്യായപ്രമാണവും അത് അവർ ഫോളോ ചെയ്യണം എന്നുള്ളത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അവരോട് പറഞ്ഞിരുന്നു മോശയുടെ പീഠത്തിൽ പരീഷന്മാരും പുരോഹിതന്മാരും അവർ മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നതല്ലാതെ അവർ ന്യായ പ്രമാണം ഫോളോ ചെയ്യുന്നില്ല എന്നാൽ നിങ്ങളെ നിങ്ങൾ അങ്ങനെ ആകല്ല അവർ പറയുന്നത് പോലെയല്ല മോശ നമുക്ക് തന്ന ന്യായ പ്രമാണം നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് പറയുക ഞാൻ കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തൊണ്ട് ഉപദേശിച്ചുകൊണ്ട് മനസ്സിലാവുക ഇതെല്ലാം ദൈവിക കൽപനയാണ് ന്യായപ്രമാണമാണ് ദൈവം അവരെ പഠിപ്പിച്ചിരുന്നത് കാൽവറി ക്രൂസിന് ശേഷവും അവർ ന്യായപ്രമാണ പ്രസംഗിച്ചിരുന്നത് ഇതിനു ശേഷവും അവർക്ക് പുതിയ കാര്യങ്ങൾ കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ കൂടെ അവരെ അറിയിച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തണ്ണം കർത്താവ് അവർക്ക് കൊടുത്തിരിക്കുന്ന പല കാര്യങ്ങൾ പല ഉപദേശങ്ങളുണ്ട് അതുകൂടെ ചേർത്ത് വേണം ഇവിടെ ഫോളോ ചെയ്യുവാനായിട്ട് എന്നാൽ ബേസിക്കലി ന്യായ പ്രമാണം ലോ ആണ് അവർ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ അവസാനത്തിൽ ഒരു കാലഘട്ടം വരും ഇതിനെയാണ് ട്രിബുലേഷൻ പിരീഡ് എന്ന് പറയും ട്രിബ് എന്ന് ഞാൻ എഴുതുന്നു ട്രിബുലേഷൻ പിരീഡ് ഇതൊരു മഹാ കഷ്ടകാലമാണ് ഇതിനെയാണ് ഇതാണ് ദാനിയലിനെ കാണിച്ച് എഴുപതാം ആഴ്ചവട്ടം എന്ന് പറയുന്നത് ഇവിടെ അബ്രഹാമിനെ ദൈവം സി ഇതിനു മുമ്പുള്ള ഡിസ്പെൻസേഷൻസ് ഉണ്ട് ഇതിനെ ഒരു ഓൾഡ് ഡിസ്പെൻസേഷൻ നമുക്ക് പറയാം ഓ ഡി ഓൾഡ് ഡിസ്പെൻസേഷൻസ് എന്ന് പറയാം ഇവിടാണ് ആണ് ഒന്നിന്റെ ഒന്ന് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്ന കാലഘട്ടം അതിന് ചില ശേഷം ചില ഡിസ്പെൻസേഷൻസ് ഉണ്ട് അതായത് മഹാ സോറി എന്താ പറയുന്നത് നിഷ്കന്മേഷയുഗം നിഷ്പാപയുഗം എന്നൊക്കെ പറയുന്ന ചില ഡിസ്പെൻസേഷനുകളുണ്ട് അതിനുശേഷം മോശേ ദൈവം വിളിക്കുകയും ന്യായപ്രമാണ യുഗം ഇവിടുന്ന് ആരംഭിക്കുകയും ചെയ്യുക ഏകദേശം പുറപ്പാട് പുസ്തകം പത്തൊൻപതാം അധ്യായത്തിൽ ഈ ന്യായപ്രമാണം മോശിക്ക് കൈമാറുകയും ഇരുപത്തി അധ്യായത്തിൽ അത് അതിൻ്റെ മേൽ രക്തം തളിച്ചത് കോൺസെക്രിയേറ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ മുതൽ ഈ ന്യായപ്രമാണ യുഗം ആരംഭിച്ചിരിക്കുക ഇതിൻ ഇതായിരുന്നു ഇവർ ഫോളോ ചെയ്തിരുന്നത് ഇതിൻ്റെ അവസാനത്തിൽ ഒരു ട്രിപുലേഷൻ പീരീഡ് അതായത് ഒരാഴ്ചവട്ടം എന്ന് പറയുന്ന ഏഴു വർഷം ഒരു മഹാ കഷ്ടകാലമുണ്ട് ആ കഷ്ടത്തിൽ കൂടി ഇവരെല്ലാം കടന്നു പോകും ആ കഷ്ടത്തിന്റെ അവസാനത്തിൽ കർത്താവ് ലോകത്തിലേക്ക് വരും രാജാതി രാജാവായിട്ട് വരും ഇതിനെയാണ് കർത്താവിൻ്റെ രണ്ടാം വരവെന്ന് പറയുന്നത് സെക്കൻഡ് കമ്മിങ് സെക്കൻഡ് കമ്മിങ് എന്ന് പറയുന്നത് കർത്താവിൻ്റെ രണ്ടാം വരവാണ് ഇവിടെ ദൈവം പരിശുദ്ധാത്മാവിനെ അയക്കുന്നുണ്ട് പരിശുദ്ധി ആത്മാവിനെ ലോകത്തിലേക്ക് അയക്കുന്നു പരിശുദ്ധി ആത്മാവ് ഹോളി സ്പിരിറ്റ് പരിശുദ്ധി ആത്മാവ് വരുന്നത് പെന്തക്കോസ് നാളില ഇതെല്ലാം ഇവരോട് പറഞ്ഞിരുന്നതും അവരുടെ വാഗ്ദണ്വവുമാണ് അവരുടെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്തിരുന്നതാണ് യോഗയിൽ പ്രവചനത്തിൽ കൂടൊക്കെ വാഗ്ദത്തം ചെയ്തിരുന്നതാണ് പരിശുദ്ധി ആത്മാവിനെ നിങ്ങളുടെ ഇടയിൽ അയക്കും എൻ്റെ ആത്മാവിനെ സകല എൻ്റെ ആത്മാവിനെ സകല ജഡത്തിന്മേലും അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ അയക്കുമെന്നുള്ള അവരുടെ വാഗ്ദത്തമാണ് അതിന് പ്രകാരം ന്യായപ്രമാണ കാലമാണ് ഇവിടെ നടക്കുന്നത് കർത്താവ് യേശു ക്രിസ്തു അവിടേക്ക് വരികയാണ് ഇതാണ് രാജാതിരാജാവുമായിട്ട് കർത്താവ് ലോകത്തിലേക്ക് വരുന്നത് അതിനെയാണ് അവർ കാത്തിരുന്നത് എന്ത് സംഭവിക്കും കർത്താവിൻ്റെ ആ വരവിൽ അന്നുവരം മരിച്ചു പോയിരിക്കുന്ന വിശുദ്ധന്മാരെല്ലാവരും ഉയർത്തെഴുന്നേൽക്കും ഇവിടെ മരിച്ചടക്കപ്പെട്ടു പോയിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാരും ഇവിടെ ഉയർത്തെഴുന്നേൽക്കും ഉയർത്തെഴുന്നേറ്റ് കർത്താവിനോടൊപ്പം അവരുടെ വാഗ്ദത്തമായിരിക്കുന്ന ആയിരം ആണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്വർഗരാജ്യം എന്ന പദ്ധതിയിലേക്ക് കടക്കും ഈ ഒരു വാഗ്ദത്തം യേശു ക്രിസ്തു രാജാവായിട്ട് ഈ ലോകത്തെ വാഴുന്ന വാഗ്ദത്തം ഇവിടെ അബ്രഹാമിന് ദൈവം വാഗ്ദത്തം ചെയ്തതാ ഒരു ദേശം ഞാൻ നിനക്ക് ശാശ്വത അവകാശമായി തരും എറ്റേണൽ പൊസക്ഷൻ ആയിട്ട് തരും എന്ന് അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുക ആ വാഗ്ദത്വത്തെ മോശയിൽ കൂടി ഉറപ്പിച്ചിരിക്കുക മോശയിക ഉടമ്പടി അതിനുശേഷം അത് ദാവിതിൽ കൂടി അതിനെ ഡേവിഡി കവണെന്റിൽ കൂടി അതിനെ ഉറപ്പിച്ചിരിക്കുക ഒരു രാജാവ് അതിനെ നിത്യം വാഴും അതിനെ നീതിയോട് വാഴും മനസ്സിലായോ അതിനുശേഷം ദാനിയലിന് സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തിരിക്കുക ഒരു കല്ല് കൈതൊടാതെ പറഞ്ഞു വരും അതിനെ അതിനായിരിക്കും ആ കല്ല് ഒരു മഹാപർവ്വതമായി തീരും ആ കല്ല് വരിക എന്ന് പറയുന്ന കർത്താവ് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വരികയാണ് കർത്താവ് അന്ന് ഉണ്ടായിരുന്ന സകല ഭരണകൂടങ്ങളെയും തകർത്ത് ആ കല്ല് സകലത്തെയും തകർത്ത് കളഞ്ഞതിന് ശേഷം ഒരു വലിയ മഹാപർവ്വതമായി തീരും ആയിരം ആണ്ട് വാഴ്ച അവിടെ നടക്കുക ഇതൊരു സ്വർഗീയ വാഗ്ദന്ധമാണ് അന്ന് മരിച്ചുപോയ വിശുദ്ധന്മാരെല്ലാവരും ഉയർത്തെഴുന്നേൽക്കും ഇതെല്ലാം ഇവരുടെ വാഗ്ദത്വവും ഇവർ ഇതിനു വേണ്ടി കാത്തിരിക്കുന്നതു ഇതൊന്നും ക്രിസ്ത്യാനിറ്റിയുടെ ഭാഗമല്ല അല്ല ഇതെല്ലാം യഹൂദിയ വിശ്വാസമാണ് അതിൻ്റെ അവസാനത്തിൽ സാത്താനെ ദൈവം നിത്യ നരകത്തിലേക്ക് തള്ളിക്കളയുകയും ഇവിടെ ഒരു വൈറ്റ് ത്രോൺ ജഡ്ജ്മെൻ്റ് ഉണ്ടാകും വെള്ളസിംഹാസനത്തിനെ ന്യായവിധി വൈറ്റ് ത്രോൺ ജഡ്ജ്മെൻറ്റ് ഡബ്ല്യു ടി ജി എന്ന് ഞാൻ എഴുതുന്നത് വൈറ്റ് ത്രോൺ ജഡ്ജ്മെൻറ്റ് അതുപോലെ തന്നെ ഇവിടെ ഒരു എറ്റേണൽ ലേക്ക് ഓഫ് ഫയർ ഇ എൽ എഫ് എന്ന് എഴുതുന്ന നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാകുവാൻ വേണ്ടിയിട്ടാ അതിനുശേഷം ഇവിടുത്തെ ആ വെള്ളസിംഹാസനത്തെങ്കിലെ ന്യായവിധിക്ക് ശേഷം ഇത് അവരുടെ എറ്റേണിറ്റിയാണ് എറ്റേണിറ്റി അതായത് ആ ഒരു നിത്യത്തിലേക്ക് കടക്കുക ഇതിനെയാണ് പുത്തനാ എന്ന് പറയുന്നത് എറ്റേണിറ്റിയിലേക്ക് കിടക്കുക അതിനന്ധമില്ലാത്ത രീതിയിൽ ഇവിടെ വെച്ച് കാലമെല്ലാം കഴിയും ഇന്ന് കാണുമ്പതെല്ലാം അഴിയും പിന്നെ പൊതുയുഗം വിരിയും തിരികെ വരാതെ നിത്യതയിൽ അവർ മറയും എന്ന് പറഞ്ഞാൽ അവർ എറ്റേണിറ്റിയാണ് ഇവിടെ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കപ്പെടുക വെളിപ്പാട് പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം തുടങ്ങുന്നത് അങ്ങനെ ആൻഡ് ഐ ഹാവ് സീൻ എ ന്യൂ ഹെവൻ ആൻഡ് എ ന്യൂ എർത്ത് ഞാനൊരു പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു അവിടേക്ക് സ്വർഗത്തിൽ നിന്നും മണവാട്ടിയെപ്പോലെ അലങ്കരിച്ച ആ സ്വർഗീയ ഭവനം ഇറങ്ങി വരികയാണ് ഇതാണ് ആ സ്വർഗീയ ഭവനം നമുക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ വരച്ചെടുത്തെന്നുള്ളതുള്ളൂ ഇതാണ് ആ സ്വർഗീയ ഭവനം മണവാട്ടിയെ പോലെ അലങ്കരിച്ച ആ സ്വർഗീയ ഭവനം സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരിക ഇതിനു വേണ്ടിയിട്ടാണ് ഇവർ കാത്തിരുന്നത് അവരതിൽ നിത്യം വസിക്കുവാനായിട്ട് പോവുകയ അബ്രഹാം ഒക്കെ കാത്തിരുന്നത് ഈ ഭവനത്തിന് വേണ്ടിയിട്ട് ഇതൊരു നഗരമാണ് മനസ്സിലായോ ഇത് ഏകദേശം കന്യാകുമാരിയിൽ നിന്ന് നമുക്ക് ബംഗ്ലാദേശ് വരെ ആ ഒരു ഹൈ ഇത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ആ ഒരു ഹൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ അത്ര നീളം ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി നാനൂറ് കിലോമീറ്റർ ലെത്തും അത്രയും തന്നെ ബ്രെത്തും അത്രയും തന്നെ ഹൈറ്റുമുള്ള ഒരു വലിയ ഭയങ്കര സിറ്റിയാണ് അത്ര വലിയ ഒരു ഭയങ്കര നഗരം സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരിക ഇതിനെയാണ് നമ്മുടെ ഏറ്റേണൽ ഹോം അല്ലെങ്കിൽ നിത്യ സ്വർഗീയ എന്ന് പറയുന്നത് അത് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വരിക ഇതിന് പന്ത്രണ്ട് ഗോപുരങ്ങളും ഇതിന് പന്ത്രണ്ട് ഗോപുരങ്ങളും പന്ത്രണ്ട് പന്ത്രണ്ട് മതിലുകളും പന്ത്രണ്ട് പട്ടണങ്ങളും സിറ്റികളും ഒക്കെ ആയിട്ട് അതിനെ വലിയ ഒരു സ്വർഗീയ വാഗ്ദത്തമാണ് അത് യഹൂദിയ വാഗ്ദത്വമാണ് അതിലവർ താമസിക്കുവാനായിട്ട് പോവുക ഈ പന്ത്രണ്ടിൻ്റെ കണക്ക് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബ്രഹാമിന് പന്ത്രണ്ട് മക്കളാണ് അതായത് ഇസഹാക്കിനും യാക്കോബിനും യാക്കോബിൻ്റെ സന്തതി പരമ്പരകളായിട്ട് പന്ത്രണ്ട് ഗോത്ര പിതാക്കന്മാരാണ് ആ പന്ത്രണ്ട് ഗോത്ര പിതാക്കന്മാരുടെ കാര്യവും പന്ത്രണ്ട് ഗോത്രങ്ങളുടെ കാര്യവുമാണ് ഈ പറയുന്നത് ഈ പന്ത്രണ്ട് ഗോത്രങ്ങളെ വാഴുവാനായിട്ട് കർത്താവ് ലോകത്തിൽ വന്നപ്പോൾ പന്ത്രണ്ട് ശിഷ്യന്മാരെ എണ്ണി എടുത്തിരിക്കുക അവർ പന്ത്രണ്ട് പേര് ഈ പന്ത്രണ്ട് ഗോത്രങ്ങൾക്കും ഈ എറ്റേണിറ്റിയിൽ അവർക്ക് ന്യായം വിധിക്കുകയും അവരോടൊപ്പം അതിന് അവരോടൊപ്പം ആയിരിക്കും ഈ ആയിരം വാണ്ട് ആഴ്ച മുതലേ അപ്പൊ ഒരു വലിയ സ്വർഗീയ പദ്ധതിയാണ് ഇത് യഹൂദീയ പദ്ധതിയാണ് ഇതാണ് യഹൂദന്റെ വാഗ്ദത്ത പദ്ധതി എന്ന് പറയുന്നത് ഇത് ക്രിസ്ത്യാനിറ്റിയുടെ പദ്ധതി അല്ല ഇത് ഓൾഡ് ടെസ്റ്റ്മെന്റ് മുഴുവൻ പറഞ്ഞിരിക്കുന്നതും യഹൂദിനു വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നു ആ സ്വർഗീയ പദ്ധതിയാണ് ഇവിടെ കാൽവറി ക്രൂശന്റെ ആവശ്യം ആക്ച്വലി ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് ആർക്കും ഈ കാൽവറി ക്രൂശിനെ കുറിച്ച് അറിയത്തില്ല അത് ദൈവം സ്വർഗത്തിൽ മറച്ചു വെച്ചിരുന്ന ഒരു സ്വർഗീയ പദ്ധതിയാണ് അത് എന്താണെന്നുള്ളത് നമ്മുടെ വിശ്വാസം പഠിക്കുമ്പോൾ നമുക്കറിയാം അതുകൊണ്ടാണ് അവർ കാൽവറിയെ വിശ്വസിക്കാഞ്ഞതും തലേ ദിവസം പോലും പത്രോസരോടോ പന്തിരിവരോടോ പറഞ്ഞിട്ട് കർത്താവ് നിനക്ക് അങ്ങനെ സംഭവിക്കരുത് എന്ന് പറയുന്നത് കർത്താവ് കാൽവറിയിൽ യാഗമായതിനു ശേഷവും മരണ പുനരുദ്ധാനത്തിന് ശേഷവും അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കല്ലറിക്കൽ ചെന്ന് നോക്കിയപ്പോഴാണ് അവർക്ക് അത് ഉൾക്കൊള്ളുവാനായിട്ട് കഴിഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ അവരുടെ ആ ഒരു വാഗ്ദത്ത പദ്ധതിയിൽ ഈ കാര്യങ്ങളൊന്നുമില്ല ഞാനിനിയും നമ്മുടെ ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്ന് സിമ്പിളായിട്ടൊന്ന് പറയാം എന്താണ് ക്രിസ്ത്യാനി ഇതിനെക്കുറിച്ച് വിശ്വസിച്ചിരിക്കുന്നത് ഇത് ക്രിസ്ത്യാനിറ്റിയുടെ പദ്ധതി അല്ല ഇതിൽ ക്രിസ്ത്യാനി ഇല്ലതാനും ഇതൊക്കെ ക്രിസ്ത്യാനി ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ള ദൈവിക പദ്ധതിയാണ് ഇത് ക്രിസ്ത്യാനിറ്റി അല്ല ഇത് യഹൂദിയ പദ്ധതിയാണ് ഓക്കെ ഞാൻ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്ന് പറ ഒന്ന് പറിച്ചു കാണിക്കാം ഇതാണ് ഒരു യഥാസ്തീക ക്രിസ്ത്യാനി മനസ്സിലാക്കിയിരിക്കുന്നത് ഇത് ഇവിടെ കർത്താവിൻ്റെ കാൽവറി ക്രൂശ് ഒരു 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 ക്രിസ്ത്യാനി അവർ മനസ്സിലാക്കിയിരിക്കുന്നത് ഇതിങ്ങനെ ലോ അല്ലെങ്കിൽ ന്യായപ്രമാണമാണ് ക്രൂസ് വരെ അതിനുശേഷം ഇവിടെ ന്യൂ ടെസ്റ്റുമെൻറ്റ് പുതിയ നിയമം നമുക്ക് തന്നു അതിൽ കൂടെ നമ്മൾ രക്ഷിക്കപ്പെട്ടു ഇതിൻ്റെ അവസാനത്തിൽ കർത്താവ് രാജാതിരാജാവായിട്ട് ലോകത്തിൽ ലോകത്തിലേക്ക് വരും ഇത് കർത്താവിൻ്റെ സെക്കൻഡ് കമ്മിങ് സെക്കൻഡ് കമ്മിങ് അതിനുശേഷം ഇവിടെ അതിനുശേഷം ഇതൊരു എറ്റേണിറ്റിയാണ് ഇത് ഹെവൻ ഇത് സ്വർഗം ഇത് അതുപോലെ തന്നെ നരകം ഹെൽ ഇതാണ് ഒരു യഥാസ്തിക ക്രിസ്ത്യാനി മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് കർത്താവിൻ്റെ ക്രൂശന് മുമ്പുണ്ടായിരുന്നത് ന്യായപ്രമാണം ഓർക്ക് കൊടുത്തിരുന്നു അതിനുശേഷം നമുക്ക് ന്യൂ ടെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ബുക്ക് തന്നു ഇരുപത്തിയേഴ് പുസ്തകങ്ങളടങ്ങുന്ന മതായി മർക്കോസ് ലുക്കോസിയോഹനാണെന്ന സുവിശേഷവും ബാക്കി എപ്പിസഡുകളും ഒക്കെ ചേരുന്ന ബൈബിളിലെ പുതിയ നിയമം എന്ന് പറയുന്ന ഒരു പുസ്തകം നമുക്ക് തന്നു അത് അത് പാലിച്ചു കഴിഞ്ഞാൽ ഇത് ക്രിസ്തീയ വിശ്വാസമാണ് ഇത് ക്രിസ്ത്യാനിയാണ് ക്രിസ്തീയ വിശ്വാസമാണ് ഇത് യഹൂദിയ വിശ്വാസമാണ് ഇതിന് രണ്ടും ഇതിന് രണ്ടും ഇതിന് രണ്ടും ചെയ്യേണ്ടുന്നത് നീതി പ്രവർത്തികളാണ് നീതി പ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ രക്ഷിക്കപ്പെടുന്ന ഒരു വിശ്വാസമായത് നീതി പ്രവർത്തികൾ ഇവർക്ക് നീതി പ്രവർത്തികൾ ചെയ്യണം നമുക്ക് നീതി പ്രവർത്തികൾ ചെയ്യണം ഈ പ്രവർത്തികളിൽ കൂടി രക്ഷിക്കപ്പെടുക അതായത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യുക അപ്പം തന്നെ നല്ല പ്രവർത്തികൾ ചെയ്യുക വിശുദ്ധമായിട്ട് ജീവിക്കുക അങ്ങനെ നമ്മൾ നമ്മുടെ പ്രവർത്തികളിൽ കൂടെ രക്ഷിക്കപ്പെടുന്ന ഒരു പദ്ധതി ഇന്ന് ഒരുമാതിരിപ്പെട്ട ക്രിസ്ത്യാനിറ്റിയിൽ ഒരു ഒരു എന്താ പറയുന്ന ഒരു നല്ല ശതമാനം ആൾക്കാരോടും ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് അവർക്ക് അറിയാവുന്നത് ഈ കാൽവറി ക്രൂസിന് ശേഷം പുതിയ നിയമം നമുക്ക് തന്നു അതിൻ്റെ അവസാനത്തിൽ കർത്താവ് രാജാതി രാജാവായിട്ട് വരും ഈ കർത്താവ് ഈ ലോകത്തെ വാഴും ഇതിനെ സ്വർഗത്തിലേക്ക് ഇവിടെ നിന്ന് നല്ല പ്രവർത്തികൾ ചെയ്ത് നല്ലവണ്ണം ജീവിച്ച ആൾക്കാർ ഇവിടെ നിന്നും സ്വർഗത്തിലേക്ക് കടക്കും കെട്ട പ്രവർത്തന ൾ ചെയ്തവരെ ദുഷ്ടന്മാരായിട്ട് നിത്യ നരകത്തിലേക്ക് പോകും ഇതാണ് ക്രിസ്ത്യാന ക്രിസ്ത്യാനിയുടെ ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത് മനസ്സിലാകുവാൻ വേണ്ടിയിട്ട് വളരെ സിംപിളായിട്ട് ഞാനത് ഇങ്ങനെ വരച്ച് കാണിക്കുകയാണ് ഇനിയും ക്രിസ്ത്യാനിറ്റിയിൽ തന്നെ അടുത്തൊരു വേർഷൻ അല്ലെങ്കിൽ ഒരു ഒരു റീഫൈൻഡ് വേർഷൻ ക്രിസ്ത്യാനികളുണ്ട് അവർ പറയുന്നത് അവർ പറയുന്നതാണ് ബൈബിളിലെ സത്യം അവർക്കെല്ലാം മനസ്സിലായി കഴിഞ്ഞു പ്രൊട്ടസ്റ്റൻ്റ് ഗ്രൂപ്പിൽ നിന്നും ബാപ്റ്റിസ്റ്റ് ഒന്നും ബാപ്റ്റിസ്റ്റൊന്നും ഒന്നും പെൻഡോസ് എന്നും ബ്രദറിനെന്നും എന്താ പറയുന്ന ആ ഒരു ഗ്രൂപ്പ് മുഴുവനും ചർച്ച് ഓഫ് ക്രൈസ്റ്റ് പ്രാദേശിക സഭകൾ അത് ഇത് കുറേ പെൻ പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗത്തിൽപ്പെട്ടവർ അവർക്ക് ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ അവർ പഠിച്ച് മനസ്സിലാക്കി അത് അവർ പി എച്ച് ഡി എടുത്തിരിക്കുന്നവരാണ് അവർക്ക് ഇതിൻ്റെ അപ്പുറത്തിന് വേറൊന്നും മനസ്സിലാക്കാനില്ല എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട് അവരുടെ വിശ്വാസം എന്താണെന്ന് ഞാൻ അടുത്തൊരു സ്കെച്ച് വരച്ച് കാണിക്കാം ഞാനിതൊന്നും വായിച്ചതിന് ശേഷം അടുത്തൊരു സ്കെച്ച് വരച്ച് എന്താണ് അവർ വിശ്വസിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതെന്തിനാണ് നമ്മളിങ്ങനെ പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ തെറ്റിപ്പോയിരിക്കുന്നു എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടുത്തൊരു സ്കെച്ച് എന്നെ ശ്രദ്ധിച്ചു കാണുക ഇതാണ് അവരുടെ വിശ്വാസം അതായത് കർത്താവിന്റെ യാഗം ഇവിടെ ഉണ്ടാകുന്നു അതിന് മുൻപുണ്ടായിരുന്നത് ന്യായ പ്രമാണ യുഗം അല്ലെങ്കിൽ ലോ അതിനു മുമ്പ് ഈ പറഞ്ഞതുമാതിരി പല ഡിസ്പെൻസേഷനുകളും ഉണ്ടായിട്ടുണ്ട് അതിനു മുമ്പ് ഇവിടെ ഉൽപ്പത്തി ഒന്നിൻ്റെ ഒന്ന് ജനസിസ് ഒന്നിൻ്റെ ഒന്ന് അതായത് ആദികൾ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്ന ഭാഗം അതിന് മുമ്പുണ്ടായിരുന്ന ഈ ഭാഗത്തെയാണ് അനാദി 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 നിർണയം എന്ന് പറയുന്നത് ആദിക്ക് മുൻപുള്ള ഭാഗമാണ് ഇത് പല ഡിസ്പെൻസറേഷനുകളിൽ ഇവിടെ ഉണ്ട് നമ്മൾ അതിലേക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നില്ല എന്നാൽ ഇതിനെയാണ് ന്യായ യുഗം ഇവിടെ ന്യായ പ്രമാണം ന്യായ പ്രമാണയുഗം എന്ന് പറയുന്നത് ഇത് യഹോദന്മാരോട് കൊടുത്തിരുന്നു എന്നാൽ കർത്താവിനെ അവർ അംഗീകരിച്ചില്ല കർത്താവിൻ്റെ കാൽവുറി യാഗം നടക്കുന്നു അതിനുശേഷം ഇവിടെ ഒരു ക്രിസ്ത്യാനിറ്റി ആരംഭിക്കുന്നു ഇത് കൃപയാൽ ഗ്രേസ് ഗ്രെയ്സ് പിരീഡാണ് ഗ്രേസ് കർത്താവിൻ്റെ കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെടുന്നു ഇവിടെയാണ് ക്രിസ്ത്യാനികൾ ആരംഭിക്കുന്നത് ഇതിൻ്റെ അവസാനത്തിൽ കർത്താവ് വരികയും നമ്മളിവിടെ നിന്നും ചേർക്കപ്പെടുകയും ചെയ്യും ഇതിനെയാണ് റാപ്ച്ചർ എന്ന് പറയുന്നത് ഇതാണ് ഇതാണ് ഒരു റിഫൈൻഡ് വേർഷൻ ക്രിസ്ത്യാനിറ്റിയുടെ അണ്ടർസ്റ്റാൻഡിങ് ആണ് ഞാൻ പറയുന്നത് ഇവിടെ റാപ്ചർ നടക്കുന്നു അതിനുശേഷം ഇവിടെ ഒരു ട്രിബിലേഷൻ പീരീഡ് അതായത് ട്രിബ് എന്ന് പറയുന്ന ഒരു പീരീഡ് അതായത് ഏഴ് വർഷത്തെ മഹോപദ്രവകാലം നടക്കുന്നു അതിൻ്റെ അവസാനത്തിൽ കർത്താവ് ലോകത്തിലേക്ക് വരുന്നു അതിൻ്റെ അവസാനത്തിൽ കർത്താവ് ലോകത്തിലേക്ക് വരുന്നു ഇതാണ് സെക്കൻഡ് കമ്മിങ് സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് കർത്താവ് ലോകത്തിലേക്ക് വരുന്നു ഒന്നതിന് ശേഷം ഇവിടെ ആയിരം ആണ്ട് വാഴ്ച നടക്കുന്നു അവർക്ക് വാഗ്ദത്തം കൊടുത്തിരുന്ന ആയിരം ആണ്ട് വാഴ്ച അപ്പം തന്നെ ഈ റാപ്ചറിൽ ചേർക്കപ്പെട്ട ഈ ഗ്രേസ് ഇതിന്റെ ഈ ഇവിടെ ഉണ്ടായിരുന്ന വിശുദ്ധന്മാരും ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന വിശുദ്ധന്മാരും ഇവിടെ എല്ലാം ഉണ്ടായിരുന്ന വിശുദ്ധന്മാർ റാപ്ചറിൽ ചേർക്കപ്പെടുകയും ഇവർ ഇവിടെ നിന്ന് തിരിച്ച് കർത്താവിനോടൊപ്പം ഭൂമിയിലേക്ക് മടങ്ങി വരികയും ചെയ്യുന്നതായിട്ട് വിശ്വസിക്കുന്നു ഇവർ സ്വർഗത്തിലേക്ക് ചേർക്കപ്പെടുന്നു ഏഴു വർഷത്തോളം സ്വർഗത്തിലായിരിക്കും അതിനുശേഷം അവർ മടങ്ങി ലോകത്തിലേക്ക് വരുന്നത് കാര്യം ഈ ട്രിപ്പുലേഷൻ നടക്കുന്ന ഏഴ് വർഷമാണ് ആ സമയത്ത് അവർ സ്വർഗത്തിലായിരിക്കുന്നു മടങ്ങി ഭൂമിയിലേക്ക് വരും ഇവിടെ ആയിരം ആണ്ട് വാഴ്ചയിൽ അവർ കർത്താവിനോടൊപ്പം ആയിരിക്കും അതിൻ്റെ അവസാനത്തിൽ ഇതിൻ്റെ അവസാനത്തിൽ വെള്ളസിംഹാസനം വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ് അത് കഴിഞ്ഞിട്ട് എറ്റേണിറ്റിയിലേക്ക് കിടക്കുന്നു നിത്യഭവനം ഇത് എറ്റേണിറ്റി എറ്റേണിറ്റിയിലേക്ക് കിടക്കുന്നു ഇതാണ് ഇന്നുണ്ടായിരിക്കുന്ന ഈ ഈ എന്താ പറയുന്നത് ക്രിസ്ത്യാനികളിലെ റിഫൈൻഡ് വേർഷൻസ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ജനത്തിന് മനസ്സിലാക്കിയിരിക്കുന്നത് ഇവിടുത്തെ വിശ്വാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രേസ് പീരീഡിൽ ക്രിസ്ത്യാനിറ്റി ഈ ക്രിസ്ത്യാനിറ്റിയിൽ രക്ഷിക്കപ്പെടുവാനുള്ള ഉപദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കർത്താവാണ് പഠിപ്പിച്ചത് ക്രൈസ്റ്റ് കർത്താവാണ് ഇത് പഠിപ്പിച്ചത് പ്ലസ് പന്ത്രണ്ട് അപ്പോസോൾമാർ ടോൾവ് ആപ്സ് പ്ലസ് പോൾ പൗലോസ് അപ്പോസോളിലും ഇത് തന്നെയാണ് പഠിപ്പിച്ചത് ഈ ഒരു വിഷയമാണെന്ന് അവർ അവർ പറയുന്നു രണ്ടാമത് ഇവിടെ വെച്ച് മാനസാന്തരം ഇവിടെ നിന്ന് രക്ഷിക്കപ്പെടുവാനുള്ള മാർഗം മാനസാന്തരപ്പെടണം അല്ലെങ്കിൽ വീണ്ടും ജനനം വീണ്ടും ജനനം വീണ്ടും ജനനം അത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ജലസ്നാനം ജലത്തിൽ അവർ വിശ്വാസ സ്നാനം കഴിക്കണം അല്ലെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനിറ്റിയിൽ ഏത് സ്നാനം ആയാലും മതി ജലസ്നാനം ഒത്തിരി ഡിനോമിനേഷനുകളുണ്ട് പലതരം സ്നാനങ്ങളുണ്ട് അതിനുശേഷം അവർക്കുള്ളത് പരിശുദ്ധാത്മാഭിഷേകം പരിശുദ്ധാത്മാ പരിശുദ്ധാത്മാഭിഷേകം കാത്തിരുന്ന് കാത്തിരുന്ന് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം അത് പരിശുദ്ധാത്മാവിഷേകം പ്രാപിച്ചു കഴിയുമ്പോൾ ഒരു കൂട്ടർ വിശ്വസിക്കുന്നത് അവർക്ക് അന്യഭാഷ ലഭിക്കും അത് കഴിയുമ്പോൾ പല കാര്യങ്ങൾ ലഭിക്കുന്ന കൂട്ടത്തിലുള്ളതാണ് പ്രവചനം അതുപോലെ തന്നെ പല കൃപാവരങ്ങൾ കൃപാവരങ്ങൾ അവർക്ക് ലഭിക്കും അത് കഴിഞ്ഞിട്ട് രോഗശാന്തി ഇതെല്ലാം ഇവരുടെ വിശ്വാസത്തിലുള്ളതാണ് രോഗശാന്തി അതുപോലെ തന്നെ മെറ്റീരിയൽ ബ്ലസ്സിങ് ലോകത്തിലെ അനുഗ്രഹങ്ങൾ ഞാൻ അനുഗ്രഹങ്ങൾ എന്ന് എഴുതാം അനുഗ്രഹങ്ങൾ മനസ്സിലായോ അതുപോലെ തന്നെ ഇവരുടെ വിശ്വാസമാണ് അന്ത്യകാലം 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 അതുപോലെ തന്നെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന മഹാദൗത്യം അതോടെ എഴുതാം മഹാദൗത്യം ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതുപോലെ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുക അതായത് ക്രിസ്ത്യാനിറ്റി ഇവർ വിശ്വസിച്ചിരിക്കുന്ന ഇന്നത്തെ ഏറ്റവും ക്രിസ്ത്യാനിറ്റിയിലെ റിഫൈൻഡ് വേർഷൻ എന്ന് പറഞ്ഞ് ക്രിസ്ത്യൻസ് വിശ്വസിച്ചിരിക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത് കർതാവിൻ്റെ ക്രൂസിന് ശേഷം ഗ്രേസ് പിരീഡ് ആരംഭിച്ചു ആ ക്രൂസിൽ കൂടിയുള്ള രക്ഷ അല്ലെന്നുണ്ടെങ്കിൽ അതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ ഒരു ഗ്രേസ് പിരീഡ് ആ ഗ്രേസ് പിരീഡിൻ്റെ അവസാനം റാപ്ചർ നടക്കും സഭ ഇവിടുന്ന് ചേർക്കപ്പെടും ഇതിനകത്തിൽ തന്നെ വൈരുദ്ധ്യമുണ്ട് ചിലർ ഇവിടെ വെച്ച് റാപ്ചർ നടക്കും ചിലർ ഇതിൻ്റെ മിഡ് വെച്ച് നടക്കും ചിലർ ഇതിൻ്റെ പോസ്റ്റ് ട്രിബിലേഷനിൽ റാപ്ചർ നടക്കും എന്നൊക്കെ വിശ്വസിക്കുന്നവരുണ്ട് നമുക്കൊരു സ്റ്റാൻഡേർഡായിട്ട് കൂടുതലും ജനങ്ങൾ വിശ്വസിക്കുന്ന ഇതായത് കൊണ്ട് ഞാനത് എടുത്തിരിക്കുക ഇവിടുന്ന് റാപ്ചർ നടക്കുന്നു സഭ ഇവിടുന്ന് സ്വർഗത്തിലേക്ക് പോകുന്നു സ്വർഗത്തിൽ പോയി ഏഴ് വർഷത്തിന് ശേഷം ഇവിടെ ആ സമയത്ത് പാരലി ഭൂമിയിൽ ഇവിടെ ഒരു വലിയ മഹോപദ്രവം നടക്കുന്നു ആ മഹോപദ്രവത്തിന്റെ അവസാനം കർത്താവ് രാജാജി രാജാവായിട്ട് വരുന്ന കൂട്ടത്തിൽ സഭയും അതിൻ്റെ കൂടെ വരുന്നു എന്തിന് ഇവിടെ ആയിരം ആണ്ട് വാഴുവാനായിട്ട് ഇവിടുത്തെ ആയിരം ആണ്ട് വാഴച്ചു കഴിയുമ്പോൾ ഇവിടെ ഒരു വെള്ള സിംഹാസനം ഭരിക്കും ഇത് മുഴുവനും ഇത് മുഴുവനും ഈ ഭൂമിയും ആകാശം മുഴുവനും നശിച്ചു പോകും വെള്ള സിംഹാസനം വരികയും അതിനുശേഷം എറ്റേണിറ്റിയിലേക്ക് കടുകയും ചെയ്യും ഈ വെള്ള സിംഹാസനത്തിൽ വെച്ച് അതുവരെ മരിച്ചുപോയ ദുഷ്ടന്മാരിൽ അവർ എഴുന്നേറ്റ് വരികയും അവരെ നരകത്തിലേക്ക് എറ്റേണൽ ഹെൽ ഫയർ എറ്റേണൽ ലേക്ക് ഓഫ് ഫയർ അതിലേക്ക് തള്ളിക്കളയുകയും അതിനുശേഷം എറ്റേണിറ്റിയിലേക്ക് സ്വർഗത്തിലേക്ക് നിത്യജീവനിലേക്ക് കടക്കുകയും ചെയ്യും ഇതാണ് ഒരു ജനറലുള്ള വിശ്വാസം ആ വിശ്വാസത്തിന് എ ഇതാരാണ് പഠിപ്പിച്ചത് പഠിപ്പിച്ചിരിക്കുന്ന കർത്താവാണ് കർത്താവിൻ്റെ ലോകത്തിലെ മിനിസ്ട്രി അതായത് മത്തായി മർക്കോസ് ലൂക്കോസ് യോഹന്നാൻ ഈ നാല് സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ പ്ലസ് അപ്പോസ്റ്റോലന്മാർ പന്ത്രണ്ട് അപ്പോസ്റ്റോലന്മാർ കർത്താവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാർ പ്ലസ് പോളിന് എന്തോ എടുത്തു അപ്പൊ പോളിൽ കൂടെ പറഞ്ഞിരിക്കുന്ന പതിമൂന്ന് ലേഖനങ്ങൾ ഇതിൽ വല്ലതും പറഞ്ഞിരിക്കുന്നത് ക്രിസ്ത്യാനിറ്റി ആണ് അതിനുശേഷം ഇതിലെന്ത് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ക്രിസ്ത്യാനി ആകാൻ പറ്റും മാനസാന്തരപ്പെടണം മനസ്സിനൊരന്തരം ഉണ്ടാകണം വീണ്ടും ജനനം പ്രാപിക്കണം അത് കഴിഞ്ഞിട്ട് ജലസ്നാനം സ്വീകരിക്കണം മുഴികൽ സ്നാനം കൊണ്ട് കഴുകൽ സ്നാനമുണ്ട് പല ടൈപ്പിലുള്ള സ്നാനം കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അതിനുശേഷം പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കും ആ പരിശുദ്ധാത്മാവിഷേകം പ്രാപിച്ചു കഴിയുമ്പോൾ അന്യഭാഷ അടയാളമായിട്ട് സംസാരിക്കും അവർക്ക് പല കൃപാവരങ്ങൾ ലഭിക്കുന്ന ഒരു കൃപാവരമാണ് പ്രവചനം അതുപോലെ തന്നെ രോഗശാന്തി ലോകത്തിലെ അനുഗ്രഹങ്ങൾ പ്രാർത്ഥിച്ച അനുഗ്രഹങ്ങൾ നമുക്ക് എത്തിച്ചു തരും രോഗശാന്തി ഭയങ്കര പ്രാർത്ഥിച്ച് എന്ത് അസുഖവും വിടുതൽ കൊടുക്കും ഇവർ വിശ്വസിക്കുന്ന അന്ത്യകാലം അതായത് ഇത് മുഴുവൻ അന്ത്യകാലമാണെന്ന് വിശ്വസിക്കുന്നു ഇത് ഏത് സമയത്തും കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകാവുന്ന രീതിയിൽ അന്ത്യകാലത്തിലായിരിക്കുന്നു മഹാദൗത്യം മഹാദൗത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിയോട് വെച്ചൊരു മഹാദൗത്യം പന്ത്രണ്ട് പേർക്ക് കൊടുക്കുകയാണ് അവരോട് പറയാണ് പുറപ്പെട്ട് നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധി ആത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പം എന്തൊക്കെയും ഉപദേശിച്ചുകൊണ്ട് സഖയിലെ ജാതികളെയും എൻ്റെ ശിഷ്യരാക്കി കൊള്ളുക എന്നുള്ളൊരു ഭയങ്കര ദൈവിക ദൗത്യം ദൈവിക എന്താ പറയുന്ന കൽപ്പന അവർക്ക് കൊടുക്കുകയും ആ അലംഘനീയമായ കൽപ്പന അവർ ഫോളോ ചെയ്യുകയും ചെയ്യണം മർക്കോസ് പതിനാറിൻ്റെ പതിനാറിൽ പറഞ്ഞിരിക്കുന്നത് പോലെ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ നിത്യ ശിക്ഷാവിധിയിലാക്കപ്പെടും അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ക്രിസ്ത്യാനിറ്റിയാണ് ഇതാണ് ക്രിസ്തീയ ഉപദേശങ്ങൾ അന്ത്യകാലം മഹാദൗത്യം ഈ കാര്യങ്ങളെല്ലാമാണ് ഇന്ന് ഒരു എന്താ പറയുക ഇന്നത്തെ ഏറ്റവും ഏറ്റവും റിഫൈൻഡ് വേർഷൻ ഓഫ് ക്രിസ്ത്യാനിറ്റി എന്ന അവകാശപ്പെടുന്ന ഞാൻ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ബാപ്റ്റിസ്റ്റ് അനാ ബാപ്റ്റിസ്റ്റ് പെൻഡക്കോസ്റ്റ് ബ്രദറൻ ചർച്ച് ഓഫ് ക്രൈസ്റ്റ് ഈ വിഭാഗങ്ങളെല്ലാം ഫോളോ ചെയ്യുന്നത് ഈ ഉപദേശമാണ് ബേസിക്കലി അവിടെ ഇവിടെയൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അഭിപ്രായ ഭിന്നതകളുണ്ടെങ്കിലും ബേസിക്കലി അതിൻ്റെ സ്കെൽറ്റൻ അതിൻ്റെ അതിൻ്റെ ബേസ് എന്ന് പറയുന്ന ഇതാണ് ഇതാണ് ഇതിന് വിശ്വാസം എന്ന് പറയുന്നത് എന്നാൽ ഇതല്ല ക്രിസ്ത്യാനിറ്റി ഇവിടാണ് നമുക്ക് പറ്റിപ്പോയിരിക്കുന്ന അപജയം ഞാൻ ആദ്യം വരച്ച് കാണിച്ച സ്കെച്ച് കംപ്ലീറ്റ്ലി ഔട്ടായിപ്പോയിരിക്കുക ഇവർക്ക് കുറെ കൂടെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിലും ഇതിനെ കംപ്ലീറ്റ് തെറ്റിച്ച് കളഞ്ഞിരിക്കുക കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്നിരിക്കുന്ന മിസ് അണ്ടർസ്റ്റാൻഡിങ് ആണ് അതിനെ ഞാൻ ഗ്രേസ് ഗോസ്പൽ എന്താണ് എന്താണ് സത്യത്തിൽ ക്രിസ്ത്യാനിറ്റി നമ്മൾ എന്തിനു വേണ്ടി വിളിച്ചിരിക്കുന്നത് നമുക്ക് എവിടെയാണ് ഈ അപജയം പറ്റിയിരിക്കുന്നത് എന്നുള്ളത് ഞാൻ അടുത്തൊരു സ്കെച്ച് വരച്ച് ആ ഒരു വിഷയം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പം തന്നെ ഇത് മറന്നു പോകല്ല ബൈ ചാൻസ് നിങ്ങളുടെ മനസ്സിൽ ഇത് ഉറക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പല ആവർത്തി കണ്ടിതിനെ മനസ്സിലാക്കണം ഇതാണ് ഇന്നത്തെ ക്രിസ്ത്യാനിറ്റി വിശ്വസിച്ചിരിക്കുന്നത് ഇവരാണ് നമ്മൾ പറയുന്ന സത്യസുവിശേഷത്തെ ആക്ഷേപിക്കാൻ നിൽക്കുന്നവർ ഏറ്റവും കൂടുതൽ നമുക്ക് ആക്ഷേപവും അറ്റാക്കും ഉണ്ടാകുന്നത് ഇവരിൽ നിന്നാണ് കാര്യം ഇവർ വിശ്വസിച്ചിരിക്കുന്നത് ഇവരാണ് പെർഫെക്റ്റ് ഇതാണ് കറക്റ്റ് എന്ന് വിശ്വസിച്ചിരിക്കുന്നു പത്ത് മുപ്പത് വർഷം ഇത് ഞാനും വിശ്വസിച്ചിരുന്ന ആളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലവണ്ണം അറിയാം മാർത്തോമ പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്നുവെങ്കിലും പെന്റക്കോസ് വിശ്വാസത്തിലേക്ക് പോയി ഈ ഒരു വിശ്വാസത്തിലായിരുന്ന ഒരാളാണ് ഞാൻ ഇതിനുവേണ്ടി ജീവൻ കളയാൻ നിന്നിരുന്നത് എൻ്റെ ഡി എൻ എൽ പെന്റക്കോസ് എന്ന് പറയുന്ന ഒരു മോളിക്കൂൾ ഉണ്ടാവും അത്ര മാത്രം ഇതിൽ നിന്നിരുന്ന ആളായതുകൊണ്ടാണ് ഇത്ര വ്യക്തമായിട്ട് ഞാൻ വരച്ചിട്ട് നിങ്ങളെ കാണിക്കുന്നത് ഇതാണ് ആ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഗ്രേസ് ഗോസ്ബൽ എന്താണ് കർത്താവ് നമുക്ക് വേണ്ടി തുറന്നിരിക്കുന്ന നാം സ്വർഗത്തിലേക്ക് ചേർക്കപ്പെടുന്ന സ്വർഗീയ പദ്ധതി എന്താണെന്ന് ഞാൻ അടുത്തൊരു സ്കെച്ച് വരച്ച അതിനെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം എൻ്റെ കൂടെ നിൽക്കുക ഗ്രേസ് ഗോസ്ബൽ എന്താണെന്ന് ഞാൻ വരച്ചിടുന്നതിനെ ശ്രദ്ധിച്ച് കണ്ടാട്ടെ ഇതിലെ സംശയങ്ങൾ നിങ്ങൾ ആയിട്ട് മനസ്സിലാക്കി പോകണം ഇതാണ് ഗ്രേസ് ഗോസ്ബലിൻ്റെ ടൈം ലൈൻ എന്ന് പറയുന്നത് ഇവിടെ കർത്താവ് കാൽവറിയിൽ യാഗമായി തീരുകയാണ് കർത്താവിൻ്റെ കാൽവറി യാഗം ഇവിടെ ആരംഭിച്ച ന്യായപ്രമാണ യുഗം ീ ന്യായപ്രമാണ യുഗം ആക്ച്വലി ക്രൂസ് കൊണ്ട് തീരുകയല്ല ക്രൂസിൽ നിന്ന് ഓവർലാപ്പായി ക്രൂസിന് ശേഷം പോയിരിക്കുകയാണ് ഇതാണ് ന്യായ യുഗം അല്ലെങ്കിൽ ലോ എന്ന് പറയുന്നത് ഇതിന് മുൻപുണ്ടായിരുന്ന ചില ഡിസ്പെൻസേഷൻ ഉണ്ട് ഓൾഡ് ഡിസ്പെൻസേഷൻ എന്ന് പറഞ്ഞ് ഞാൻ അതിനെ വിടുകയാണ് തൽക്കാലം ഇവിടെ ജനസിസ് ജനസിസ് ഒന്നിന്റെ ഒന്ന് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്ന ഭാഗവും ഇത് അനാദിയുമാണ് അനാദി നിർണയം എന്നൊക്കെ പറയുന്ന ഈ ഭാഗമാണ് ആദിക്ക് മുൻപുള്ള സമയമാണ് ഇതാണ് ഉൽപ്പത്തി ഒന്നിൻ്റെ ഒന്ന് ഓൾഡ് ഡിസ്പെൻസേഷൻ എന്ന് ഞാൻ അതങ്ങ് വിടുക ഇവിടെ പുറപ്പാട് പുസ്തകം പത്തൊൻപതാം മതി ആയതിൽ മോശയ്ക്ക് ദൈവം കൽപ്പനകൾ കൊടുക്കുകയും അവിടെ നിന്നും ഈ കൽപ്പനയുടെ കാലഘട്ടം ആരംഭിക്കുക ഇത് ക്രൂസിൽ തീർന്നിട്ടില്ല ഇവിടാണ് ഏറ്റവും വലിയ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കുന്നത് അതിനുശേഷം ഇവിടെ വെച്ച് ദൈവം പൗലോസപ്പൂസോലിനെ വിളിക്കുകയും ഇവിടെയാണ് ഗ്രേസ് ഗോസ്പിൾ ആരംഭിക്കുന്നത് ക്രൂസിന്റെ ചുവട്ടിൽ നിന്നല്ല അല്ലാതെ ക്രൂസിന്റെ പിറ്റേ ദിവസം മുതലല്ല ഗ്രേസ് ഗോസ്ബൽ ആരംഭിക്കുന്നത് ഇവിടെ നടന്നിരുന്ന ഒരു വലിയ ശുശ്രൂഷയുണ്ട് അത് പന്ത്രണ്ട് അപ്പോസൽമാരിൽ കൂടി പന്ത്രണ്ട് അപ്പോസ്വൽമാരിൽ കൂടി നടന്നൊരു വലിയ ശുശ്രൂഷയാണ് ആ ശുശ്രൂഷയെക്കുറിച്ച് ഞാൻ പറയാം അതിനുശേഷം പൗലോസപ്പോസോലിനെ ഏകദേശം അപ്പോസ്വൽ പ്രവർത്തികളുടെ മിഡിലിൽ വെച്ച് പൗലോസ് പൗലോസപ്പോസോലിനെ എടുക്കുകയും പൗലോസപ്പോസൽ കൂടി നട ആരംഭിച്ചിരിക്കുന്ന ഒരു വലിയ ശുശ്രൂഷയാണ് ഈ ഗ്രൈസ് ഗോസ്ബൽ എന്ന് പറയുന്നത് അതിൻ്റെ അവസാനത്തിൽ അതിൻ്റെ പ്രൊഡക്റ്റിനെ ദൈവം സ്വർഗത്തിലേക്ക് ചേർക്കും ഇതാണ് റാപ്ചർ എന്ന് പറയുന്നത് ഇവിടെ റാപ്ചർ നടക്കും റാപ്ചർ ഇതിനുശേഷം ദൈവം യഹൂദനെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു പദ്ധതി ഉണ്ട് അതിനെയാണ് ട്രിബിലേഷൻ പീരീഡ് എന്ന് പറയും കൈവിടപ്പെട്ടു പോയ യഹൂദനെ ഇവിടെ വെച്ച് കൈവിടപ്പെട്ടു പോയ യഹൂദനെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു പദ്ധതി ഇതാണ് ട്രിബിലേഷൻ ഈ ട്രിബിളേഷന്റെ അവസാനത്തിൽ കർത്താവ് രാജാദ്യ രാജാവായിട്ട് വരും ഇതാണ് കർത്താവിന്റെ സെക്കൻഡ് കമ്മിങ് സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് കർത്താവ് രാജാതി രാജാവായിട്ട് ലോകത്തിലേക്ക് വരും അവരുടെ ആ പദ്ധതികളെല്ലാം വളരെ കറക്റ്റ് ആണ് അതിനുശേഷം ആയിരമാണ്ട അവരോടൊപ്പം കർത്താവ് ഈ ലോകത്തിൽ വാഴും അവർക്ക് കൊടുത്തിരുന്ന വാഗ്ദദ്ദമാണ് അബ്രഹാമിന് കൊടുത്തിരുന്ന വാഗ്ദത്തം ആ വാഗ്ദത്ത് നിറവേറൽ നടക്കും കർത്താവ് രാജാതി രാജാവായിട്ട് വരും നാം ഇവിടെ റാപ്ചറിൽ ചേർക്കപ്പെട്ട് നാം ചെല്ലുന്നത് ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ് ജഡ്ജ്മെൻറ്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ് പറഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ ന്യായവിസ്താര സഭയിലേക്കാണ് നാം ചെല്ലുന്നത് നമ്മുടെ പ്രവൃത്തികൾക്ക് നാം ചെയ്ത എല്ലാ പ്രവൃത്തികൾക്കും നമുക്ക് പ്രതിഫലം ലഭിക്കുന്നത് ഇവിടെ അതിനുശേഷം നാം നിത്യം സ്വർഗത്തിൽ വാഴുകയാണ് ഇതാണ് നമ്മുടെ എറ്റേണൽ ഹെവൻ എന്ന് പറയുന്നത് എറ്റേണൽ ഹെവൻ നാം സ്വർഗത്തിൽ വാഴുവാനായിട്ട് പോകുന്നവരാണ് അതാണ് നമ്മുടെ എറ്റേണിറ്റി എന്ന് പറയുന്നത് എന്നാൽ ഇവിടെ യഹൂദനെ ദൈവം ഇവിടെ നിർത്തിയ പ്രോഗ്രാമുണ്ട് യഹൂദനെ ഇവിടെ വെച്ച് കൈവിടുന്നുണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയാം അതിനുശേഷം കർത്താവ് അവരെ പുനര് അവരുടെ ആ പദ്ധതി പുനരാരംഭിക്കുക ഈ ഒരു ട്രിബിളേഷൻ പിരീഡിൽ കൂടെ അവർ കടന്നു പോകും വരാനിരിക്കുന്ന കാര്യമാണ് അത് റാപ്ചർ ഇവിടെ നടന്നതിന് ശേഷം നടക്കും ഈ ട്രിബിലേഷനിൽ കൂടി അതിന്റെ അവസാനത്തിൽ കർത്താവ് രാജാതിരാജാവുമായിട്ട് അവരുടെ ഇടയിലേക്ക് വരും ഇത് ഇന്നും ഇന്നലെ തീരുമാനിച്ച കാര്യമല്ല ദൈവം പണ്ട് മുതലേ പറഞ്ഞിരുന്നതും അബ്രഹാമി ഉടമ്പടി മുതൽ ദാവിദ്യ ഉടമ്പടി മുതൽ ദാനിയലിനെ കാണിച്ച സ്വപ്നം മുതൽ ഈ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നതാണ് അതിൻ്റെ അവസാനത്തിൽ ആയിരം ആണ്ട് വാഴ്ച അതിൻ്റെ അവസാനത്തിൽ വെള്ള വെള്ളസിംഹാസനത്തിലെങ്കിൽ ന്യായവിധി വൈറ്റ് ത്രോൺ ജഡ്ജ്മെൻറ്റ് അത് കഴിഞ്ഞിട്ടാ ആ എറ്റേണൽ ഹെവൻ ആ എറ്റേണിറ്റിയിലേക്ക് അവർ കിടക്കുകയാണ് എറ്റേണിറ്റി ഇത് ആ സ്വർഗീയ ഭവനം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതൊക്കെ ഇവിടെയാണ് ഇവിടെ സ്വർഗീയ ഭവനം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ആ ഭവനത്തിൽ അവർ നിത്യം വസിക്കുകയും ചെയ്യുന്ന ഒരു സ്വർഗീയ പദ്ധതിയാണ് ആ ഒരു സ്വർഗീയ ഭവനം ഭൂമിയിലേക്ക് വരികയും അത് പന്ത്രണ്ട് ഗോപുരങ്ങളും പന്ത്രണ്ട് പട്ടണങ്ങളും പന്ത്രണ്ട് നഗരങ്ങളും സ്വച്ഛ സ്പടിക തങ്ക തുല്യ നിർമ്മിതമായ പുത്തനാമേശിലെ ഇറങ്ങി വരികയും അവരതിൽ നിത്യം വസിക്കുകയും ചെയ്യും അതിലങ്ങനെ അവർ നിത്യം വസിക്കുന്ന ഒരു സ്വർഗീയ പദ്ധതിയാണ് ഇതാണ് ആ പുത്തനാ മേരുശിലെ നൽകുന്നുണ്ടെങ്കിൽ ന്യൂ ജെറുസലേം എന്ന് പറയുന്നത് അവർ വസിക്കും ഇത് രണ്ടും രണ്ട് പദ്ധതികളാണ് ഇതാണ് ക്രിസ്ത്യാനിറ്റി ഇതാണ് യഹൂദിയ വിശ്വാസം അല്ലെന്നുണ്ടെങ്കിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്ന ഭൂമിയെയും ആകാശത്തെയും ദൈവം വീണ്ടെടുക്കുന്ന രണ്ട് സ്വർഗീയ പദ്ധതിയാണ് ഇത് രണ്ടും ദൈവം വീണ്ടും അതിനെ ഒന്നായി ചേർക്കും ഭേശലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ പ പത്താം വാക്യം അങ്ങനെ സ്വർഗത്തിലും ഭൂമിയിലുള്ളതും എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്ന സ്വർഗീയ പദ്ധതിയാണ് ഇതാണ് ബൈബിൾ വിഭാവനം ചെയ്തിരിക്കുന്ന ക്രിസ്ത്യാനിറ്റി ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഞാൻ വേറൊരു റെഡ് പെൻ കൊണ്ട് വരയ്ക്ക് എഴുതാൻ നോക്കാം ഈ ഒരു ഭാഗത്തെയാണ് ഇന്ന് ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനിറ്റിയുടെ ഉപദേശമായി എടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് മാനസാന്ദ്രം വേണം മാനസാന്ദ്രം ഇവിടെ സ്നാനം അതായത് ജലസ്നാനം ജലസ്നാനം പരിശുദ്ധാത്മാഭിഷേകം പരിശുദ്ധാത്മാഭിഷേകം മനസ്സിലായോ അങ്ങനെ അങ്ങനെ ഓരോരോ കാര്യങ്ങളും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എഴുതി എഴുതിയിട്ടതുപോലെ തന്നെ അന്യഭാഷ പ്രവചനം കൃപാവരങ്ങള് പ്രവചനം ഇതെല്ലാമാണ് ഇന്ന് ആയിട്ട് വിശ്വസിച്ചിരിക്കുന്നത് അതെല്ലാം ഇവിടെ നടന്നിരുന്ന കാര്യങ്ങൾ ഇവിടെ നടക്കാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പന്ത്രണ്ട് അപ്പോസന്മാരിൽ ഇവിടെ കർത്താവ് ലോകമെമ്പാട് കിടക്കുന്ന യഹൂദനെ അറിയിക്കുവാനായിട്ട് അവർക്ക് കൊടുത്തിരിക്കുന്ന പദ്ധതിയാണ് കർത്താവ് ഇവിടെ ആരോടും പോയി ജാതികളോട് സുവിശേഷം അറിയിക്കാൻ പറഞ്ഞിട്ടില്ല മത്താൻ്റെ സുവിശേഷം പത്താം അധ്യായം എൻ്റെ അഞ്ചാം വാക്യം അവരെ എഴുപത് പേരെ സുവിശേഷം അറിയിക്കാൻ അയക്കുമ്പോഴും കർത്താവ് പറയുന്ന ജാതികളുടെ അടുക്കൽ പോകരുത് ശബരിയുടെ പട്ടണത്തിൽ കടക്കരുത് ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അരികിൽ തന്നെ ചെലുവീൻ കർത്താവ് പറയുക കർത്താവ് ലോകത്തിൽ വന്നതും പൗലോസപ്പോസിനെഴുതിയിരിക്കുന്ന റോമാലേഖനം പതിനഞ്ചാം അധ്യായം അതിന്റെ എട്ടാം വാക്യത്തിൽ പറയുക പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്തങ്ങളെ ഇവിടെ പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന് ക്രിസ്തു പരിചേതനക്കാർക്ക് ശുശ്രൂഷക്കാരനായി തീർന്നു ഇതെല്ലാം യഹൂദിയ പദ്ധതിയാണ് ഇവിടെ യഹൂദന ദൈവം കൈവിടുന്നത് സ്തേഫാനോസിനെ കൂടെ അവർ എറിഞ്ഞു കൊന്ന് കർത്താവിനും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെതിരെ തിരിഞ്ഞു കഴിയുമ്പോഴാണ് ഇവിടെ നിന്ന് പരിശുദ്ധാത്മാവിഷയം ഉണ്ടാകുന്നതും പെന്തക്കോസ് നാളൊക്കെ ഇവരുടെ ഇടയിലാണ് ഉണ്ടാകുന്നത് യഹൂദന്റെ ഇടയിലാണ് ഉണ്ടാകുന്നത് പന്ത്രണ്ട് ശിഷ്യന്മാർ ശുശ്രൂഷിക്കുന്നത് അവിടാണ് അത് ക്രിസ്ത്യാനിറ്റി അല്ലാതെ യഹൂദിയ വിശ്വാസമാണ് ഈ ഒരു വ്യത്യാസം നമുക്ക് എന്നു വരെ മനസ്സിലാകുന്നില്ലയോ നമ്മൾ ഈ യഹൂദിയ വിശ്വാസത്തിൽ കുരുങ്ങിപ്പോയിരിക്കും നമ്മുടെ വിളി എന്താണ് സ്വർഗത്തിലേക്കുള്ള നമ്മുടെ തിരഞ്ഞെടുപ്പ് എന്താണ് നമ്മൾ അറിയാതെ പോയിരിക്കുക ഇന്ന് ഒരു 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 പതിനായിരം ക്രിസ്ത്യാനി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതെണ്ണത്തിനും ഈ കാര്യം അറിയത്തില്ല അതുപോലെ ഈ ക്ഷുദ്രത്തിൽ മുങ്ങിപ്പോയിരിക്കുക ഇതാണ് പൗലോ സപ്പോസും കൂടി ഇവിടെയാണ് ദൈവം പോളിനെ വിളിക്കുന്നത് പൗലോസപ്പോസിനെ വിളിച്ചിട്ട് തന്നിൽ കൂടി ആരംഭിച്ചിരിക്കുന്ന ഒരു സ്വർഗീയ പദ്ധതിയാണ് ഈ ഗ്രേസ് പീരീഡ് എന്ന് പറയുന്നത് അല്ലെന്നുണ്ടെങ്കിൽ കൃപായുഗം കൃപായുഗം എന്ന് പറയുന്ന ഒരു ടൈം പീരീഡ് ഇവിടെ ആരംഭിച്ചിരിക്കുക ഇവിടുത്തെ രക്ഷാ പദ്ധതി എന്ന് പറയുന്നത് കൃപയാൽ വിശ്വാസം മൂലമാണ് ഇത് മറഞ്ഞിരുന്ന ഒരു സ്വർഗീയ പദ്ധതിയാണ് മറഞ്ഞിരുന്ന മർമ്മം ഞാൻ എഴുതുന്നത് മറഞ്ഞിരുന്ന മർമ്മം മറഞ്ഞിരുന്ന മർമ്മം അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത് മിസ്റ്ററി റവലേഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഇതിലെ രക്ഷാമാർഗം എന്ന് പറയുന്നത് കാൽവറി ക്രൂസിലെ യാഗമാണ് കാൽവറിയിലെ മറുവില യാഗം മറുവില യാഗം ഇവിടെ വേറെ ഒന്നുമല്ല നമ്മളെ രക്ഷിക്കുന്നത് കർത്താവിൻ്റെ കാൽവറി യാഗത്തിലെ വിശ്വാസമാണ് ഇവിടെ ഇവിടെ രക്ഷപ്പെടാനുള്ള നമ്മൾ എന്ത് ചെയ്യണം കൃപയാൽ ആ രക്ഷ കൃപയാൽ വിശ്വാസമൂലമാണ് നമ്മുടെ കൃപയാൽ വിശ്വാസം മൂലം നമ്മൾ രക്ഷിക്കപ്പെടുക നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ട് രക്ഷിക്കപ്പെടുന്ന ഗ്രൂപ്പോ എന്തെങ്കിലും വാഗ്ദപ്രകാരം രക്ഷിക്കപ്പെടുന്നവരോ അല്ല നമ്മൾ കൃപയാൽ വിശ്വാസം മൂലമാണ് ഇവിടുത്തെ ദൈവിക പദ്ധതി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് റീകൺസിലിയേഷൻ അതായത് നിരപ്പിന്റെ ശുശ്രൂഷ നിരപ്പിന്റെ ശുശ്രൂഷ ഇതാണ് നമ്മളോട് അറിയിക്കാൻ പറഞ്ഞിരിക്കുന്നത് നിരപ്പിന്റെ നിരപ്പിൻ്റെ ശുശ്രൂഷ കർത്താവിൻ്റെ കാൽവറിയിലെ രക്തമായത് ഇത് ഇത് ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് ബ്ലഡ് of ക്രൈസ് ഇതിലെ വിശ്വാസത്താൽ ഈ ഇതിലാണ് നാം രക്ഷിക്കപ്പെടുന്നത് ഈ പറയുന്ന മാതിരി ഉള്ള സ്നാനമോ മാനസാന്തരമോ സ്നാനമോ കാത്തിരുന്ന് പതിച്ചു താൽമാവശം അന്യഭാഷവും ഒന്നും നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യമല്ല അതെല്ലാം ഉണ്ടെന്നുള്ളത് ശരിയാണ് പക്ഷെ അത് യഹൂദിയ വിശ്വാസവും അവർക്ക് കൊടുത്തിരിക്കുന്നതും ആ ദൈവം കൈവിട്ട പദ്ധതിയുമാണ് പന്ത്രണ്ട് അപ്പോസലന്മാർ പ്രസംഗിച്ച പദ്ധതിയാണ് ഇത് പൗലോസ് അപ്പോസലിനോട് വെളിപ്പെട്ടത് ആ പോളിൽ കൂടെ വെളിപ്പെട്ട സ്വർഗീയ പദ്ധതിയാണ് ഇതിനെ ഇതിനെ നമ്മളെ ചേർപ്പ ാണ് ദൈവം റാപ്ചർ തന്നിരിക്കുന്നത് ഇതാണ് റാപ്ചർ റാപ്ചറിൽ ചേർക്കപ്പെടുന്നത് ചേർക്കപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ പ്രോമിസ് എന്ന് പറയുന്ന നിത്യ സ്വർഗവാസമ നിത്യ നിത്യസ്വർഗവാസം നാം നിത്യം സ്വർഗത്തിൽ വസിക്കാൻ പോകുന്നവരാ ഇവിടെ പോയിട്ട് കറങ്ങി തിരിഞ്ഞ് ഇവിടെ വന്നിട്ട് ഇവിടെ നിൽക്കുന്നവരല്ല ഇത് യഹൂദിയ വിശ്വാസമാണ് നമുക്ക് കാര്യങ്ങൾ അറിയാൻ വയ്യാത്ത കാരണം നമ്മൾ ഇതിലെല്ലാം കുരുങ്ങി കംപ്ലീറ്റ് ഒരു മിക്സ് ആയി പോയിരിക്കുക കംപ്ലീറ്റ് വിശ്വാസം ഒരു കിച്ചടി മാതിരി ആയിപ്പോയിരിക്കുക ഇവിടുത്തെ ആ ഒരു തെറ്റ് വന്നിരിക്കുന്ന കാരണം മത്തായി മർക്കോസ് ലൂക്കോസ് യോഹനക്ക് നടന്നിരിക്കുന്ന കാര്യങ്ങൾ ഇവരോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് മനസ്സിലായോ ഈ ഒരു വിശ്വാസം ഇവിടുത്തെ ഇവിടെ പരിശുദ്ധാത്മാവിനെതിരെ കൂടെ ഇവർ ദൂഷണം പറഞ്ഞു കഴിയുമ്പോൾ ദൈവം ഇവരെ കൈവിട്ടിരിക്കുക റോമാലേഖനം പതിനൊന്നാം അധ്യായം പതിനൊന്നാം വാക്യം റാദർ ത്രൂ ദ ഫോൾ ഓഫ് ഇസ്രായേൽ സാൽവേഷൻ കെ മൺ ടു ജൻഡൈൽസ് യഹൂദന്റെ വീഴ്ച നിമിത്തം ജാതികൾക്ക് രക്ഷ വന്നു തന്നെ ഉള്ളു ഇവിടെ വെച്ച് അപ്പുസുലെ പൗലൂസനെ വിളിക്കാൻ തന്നിൽ കൂടെ ഒരു പുതിയ രക്ഷാ പദ്ധതി ആരംഭിക്കുക ഫേസിൽ ലേഖനം ഒന്നാം മതിയായും രണ്ടാം മതിയായും അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം മുൻപേ ദൂരസ്ഥരായിരുന്നു നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നിരിക്കുക കൃത്യമായി യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നാം വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു ദൈവജനമാണ് ഇത് നമ്മൾ ജാതികളാണ് ഈ സമയത്ത് ഇത് ജാതികളാണ് ഇവർക്കൊരു പ്രോമിസ് ഉണ്ടായിരുന്ന ആൾക്കാരല്ല ഒരു പ്രോമിസിൽ കൂടെ രക്ഷപ്പെട്ടവരല്ല ആ അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരും ഇസ്രായേൽ പൗരതിയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്വത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമാണ് അങ്ങനെ കിടന്നിരുന്ന ജാതികളായ നമുക്ക് കൃപയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലമായത് ഇതാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ അവസാനം ഇതിൻ്റെ പ്രൊഡക്റ്റിനെ ചേർക്കാനാണ് ദൈവം വാനമേഘങ്ങളോളം വരും നാം റാപ്ചറിൽ ഇവിടുന്ന് ചേർക്കപ്പെടും ഇവർക്കൊക്കെ എന്താ റാപ്ചർ അറിയാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സ്വർഗത്തിൽ മറഞ്ഞിരുന്ന ഒരു സ്വർഗീയ പദ്ധതിയാണ് അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ തൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ട് വന്നിരിക്കുന്നു ഇത് ദൈവം സ്വർഗത്തിൽ മറച്ചു വച്ചിരുന്നു ഒരു സ്വർഗീയം മറഞ്ഞിരുന്ന മർമ്മമാണ് ഇതാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഇത് ജുഡായിസമാണ് ഇന്ന് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ച്വലി ജുഡായിസമാണ് സി ഇവിടെ യഹൂദനും ജാതികളും തമ്മിലൊരു വ്യത്യാസവും ഇല്ല എന്നുള്ളത് ശരി അത് ഇവിടാണ് ഇതിന് മുമ്പ് ഉണ്ടായിരുന്നു ഇതിന് മുമ്പുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ വിശ്വാസമാണെന്ന് പറഞ്ഞ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വൽ പദ്ധതിയിലെ വരത്തില്ല ഈ കാലത്തിന് ശേഷം റാപ്ചർ ഉണ്ടാകുകയും നമ്മൾ സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്യും നമ്മൾ നിത്യം സ്വർഗത്തിൽ വസിക്കാനുള്ളവരാണ് നമ്മുടെ അനുഗ്രഹം ഈ ലോകത്തിലെ അനുഗ്രഹമേ അല്ല വീട്ടിലനുഗ്രഹിക്കപ്പെടും ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെടും ഭവനത്തിൽ അനുഗ്രഹിക്കപ്പെടും അതെല്ലാം ഇവരോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തമാണ് ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധികം അവരോട് പറഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ വാഗ്ദത്തം സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ സ്വർഗത്തിലാണ് നമ്മുടെ അനുഗ്രഹം നമ്മുടെ നമ്മുടെ സിറ്റിസൺഷിപ്പ് സ്വർഗത്തിലാണ് സ്വർഗത്തിൽ നിന്ന് ദൈവം കർത്താവേശു ക്രിസ്തു എഴുന്നള്ളി വരികയും ഈ താഴ്ചയുള്ള ശരീരത്തെ തന്നെ മഹത്വമുള്ള ശരീരത്തോട് രൂപാന്തരപ്പെടുത്തുകയും ചെയ്യും നമുക്കൊരു പുതിയ ശരീരം ലഭിക്കും അങ്ങനെ നാം സ്വർഗത്തിലേക്ക് പോകും നിത്യം സ്വർഗത്തിൽ വാഴും കൂടാരമായി ഈ ഭൗമഭവനം അഴിഞ്ഞു പോകും നിത്യമായ ഒരു സ്വർഗീയ ഭവനം ദൈവം നമുക്ക് വേണ്ടി സ്വർഗത്തിലൊരുക്കിയിരിക്കുക അതുകൊണ്ടാണ് കൊലോസി ലേഖനത്തിൽ പറയുന്നത് നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിക്കുകയും ഈ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്ന യഹൂദന്റെ പദ്ധതിയാണ് ഈ ട്രിബുലേഷൻ പീരീഡ് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അവരുടെ ഇടയിൽ രാജാതി രാജാവായിട്ട് വാഴുവാൻ കർത്താവ് ലോകത്തിലേക്ക് വരുന്ന അവരുടെ പദ്ധതിയാണ് ഇവിടെ പോയിട്ട് തിരിച്ച് നമ്മൾ ഭൂമിയിലോട്ട് വരേണ്ടി ഒരു ആവശ്യമില്ല കാര്യം നമ്മുടെ നിത്യത സ്വർഗത്തിലാണ് ഒരു സ്വർഗീയ ശരീരം ദൈവം നമുക്ക് തരും അതുമായിട്ട് നാം സ്വർഗത്തിൽ വാഴുവാനായിട്ട് പോവുകയാണ് അനുഗ്രഹീതമായ ക്രിസ്തീയ പദ്ധതിയായി ഇതാണ് ഇതാണ് നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന നമ്മുടെ സ്വർഗീയ ദൗത്യം അറിയിച്ചിരിക്കുന്നത് പോളിൽ കൂടിയാണ് ഒരേ ഒരു 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 അപ്പോസ് അല്ലെങ്കിൽ ദൈവം സ്വർഗത്തിൽ നിന്ന് അപ്പോയിൻറ്റ് ചെയ്ത് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന സ്വർഗീയ മർമ്മമായത് ഇതാണ് നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രത്യാശയും നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും അതാണ് പക്ഷെ അത് വിട്ടിട്ട് നാം ഇന്ന് ഫുൾ ആൻഡ് ഫുൾ ഇതിലകപ്പെട്ടു പോയിരിക്കുക കാര്യം ഇത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ഓഫ് കോഴ്സ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ പറഞ്ഞിരിക്കുന്ന ക്രൗഡ് ആരാ നോക്കണം ആ ഏത് ഓഡിയൻസിനോട് പറഞ്ഞിരിക്കുക താങ്കളോട് പറഞ്ഞിട്ടുണ്ടോ നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കണം മത്തായി മർക്കോസ് ലൂക്കോസ് യോഹനാൻ എഴുതിയിരിക്കുന്നത് താങ്കൾക്ക് പറഞ്ഞതല്ല ഉൽപ്പത്തി മുതൽ മലാക്കി വരെ ദൈവം യഹൂദിന് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തങ്ങളും നിയമങ്ങളുമാണ് അതിനുശേഷം കർത്താവ് വാഗ്ദത്വ പ്രകാരം സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വന്നിരിക്കുക ആ കർത്താവ് ലോകത്തിലുണ്ടായിരുന്നപ്പോൾ യഹൂദിൻ്റെ ഇടയിലാണ് ശുശ്രൂഷിക്കുന്നത് ഏലസ് ലേമിൽ യഹൂദിയിലുമാണ് അവരോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ അക്കൗണ്ട് എഴുതിയിരിക്കുന്ന പുസ്തകം മത്തായിമാർക്കോസ് ലൂക്കോസ് യോഹനാൻ ഇതിൽ താങ്കളുടെ രക്ഷാപദ്ധതി പറഞ്ഞിട്ടില്ല നമ്മുടെ രക്ഷാപദ്ധതി പറഞ്ഞിരിക്കുന്നത് റോമാ ലേഖനം മുതൽ ഫിലമോൻ എഴുതിയിരിക്കുന്ന ആ പതിമൂന്ന് ലേഖനങ്ങളിൽ കൂടിയാണ് ക്രിസ്തീയ മാർഗം എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് അതിന്ന് നമുക്ക് നമുക്കറിയാതെ പോയിരിക്കുന്നത് കാരണം നാം തെറ്റായ വഴിയിൽ ചെന്ന് ചേർന്നിരിക്കുന്നു ഈ രണ്ടും കൂടെ ഇതിൻ്റെ വ്യത്യാസം നിങ്ങളത് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സത്യവചനത്തെ ഉൾക്കൊള്ളുവാനായിട്ട് കഴിയത്തില്ല ഇതുകൊണ്ടാണ് ഇന്ന് ദ ഗേറ്റ് മിനിസ്ട്രീസ് ഈ സത്യം പ്രസംഗിക്കുമ്പോൾ ഇതിനെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല ജനത്തിനറിയത്തില്ല അവർ പറയുന്നത് മാനസാന്തന്ത്രപ്പെടണം ഇവിടെ സ്നാനപ്പെടണം അതിനുശേഷം കാത്തിരുന്ന് കാത്തിരുന്ന് നമ്മൾ വിശുദ്ധിയെ തികച്ച് തിക തികച്ച് തികച്ച് തികച്ച ഏതെങ്കിലും ഒരു കാലത്ത് പരിശുദ്ധാൽ ആവശ്യം കിട്ടും അങ്ങനെയൊന്നും അല്ല ആക്ച്വലി ഇവിടെ ദ മൊമെൻറ്റ് യു ട്രസ്റ്റ് ഇൻ ദ ഡെത്ത് ബെറിയൽ ആൻഡ് റിസറക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് കർത്താവിൻ്റെ മരണ പുനരുദ്ധാനത്തിലെ വിശ്വാസത്താൽ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു തിരുവഴുത്തുകളും പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള ആഴമായ വിശ്വാസത്തിലും സമർപ്പണത്തിലും നാം രക്ഷിക്കപ്പെടുകയും ആ മൊമെൻറ്റിൽ തന്നെ പരിശുദ്ധിയാൽഭാവനൽ നമ്മളെ മുദ്രയിടുക വീണ്ടെടുപ്പിന് നാളു വരെ പരിശുദ്ധിയാൽഭാവന നമ്മളെ സീൽ ചെയ്യുക കാത്തിരുന്ന് 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 അഭിഷേകം പ്രാപിക്കുന്ന ഒരു കാലഘട്ടവും ഒരു ടൈം പിരിയഡും ഒരു ജനതയും ഉണ്ടായിരുന്നു അവരുടെ പദ്ധതി വേറെയാണ് അവർ ഭൂമിയെ അവകാശമാക്കാനുള്ളവരാണ് നാം സ്വർഗത്തിലേക്ക് പോകാനുള്ളവരാ അബ്രഹാമിനോട് ദൈവം പറഞ്ഞത് ഇതാണ് നിന്നെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ നിന്റെ സന്തതി ഭൂമിയിൽ കടൽക്കരയിലെ മണൽത്തരി പോലെ ഞാൻ അനുഗ്രഹിക്കും ഇത് രണ്ടും രണ്ട് ഗ്രൂപ്പാ ഹലലുയ ഇതാണ് യഹൂദിയ പദ്ധതിയും ക്രിസ്തീയ പദ്ധതിയും തമ്മിലുള്ള വ്യത്യാസം ക്രിസ്ത്യാനി പോലെ ഇതിനു ശേഷം ഇവിടെ ഒരു ന്യൂ ടെസ്റ്റമെന്റ് ആരംഭിച്ചു എന്ന് പറയുക ഇതിൽ ഏത് ടെസ്റ്റമെന്റാ താങ്കളുമായി ചെയ്തിരിക്കുന്നതെന്ന് അറിഞ്ഞേൽക്കൊള്ളാ ഏത് നിയമപ്രകാരമാ താങ്കൾ രക്ഷിക്കപ്പെട്ടതെന്ന് അറിഞ്ഞാൽ കൊള്ളാം കൃപയാൽ വിശ്വാസം മൂലം കർത്താവ് സകല വിലയും കൊടുത്തു തീർത്തിരിക്കുക ആ കാൽവറി യാഗത്തിലെ വിശ്വാസത്താൽ കൃപയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുക നിയമം കൊടുത്തിരുന്ന ഒരാൾക്കാരുണ്ട് അത് യഹൂദന്മാരാ അവരോട് ഇനിയും ഒരു നിയമം ചെയ്യുന്ന ദൈവം പറഞ്ഞിട്ടുണ്ട് അതിവിടെ ദൈവം ചെയ്യും ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുന്നു ഇരമ്യാ പ്രവചനം മുപ്പത്തി ഒന്നാമതിയായി മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ അത് യഹൂദനോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ആ നിയമത്തെക്കുറിച്ച് ആ കർത്താവിന്റെ കർത്താവിൻ്റെ സെഹിയോൻ മാളികയിലെ ആ പെസഹാ നാളിലും കർത്താവ് പറയുന്നത് ഇതെന്റെ രക്തത്തിന് പുതിയ നിയമമാകുന്നു എന്ന് പറയുന്നത് ഈ പുതിയ എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തിരിക്കുന്ന പുതിയ നിയമവും അല്ല ഇത് ക്രിസ്തീയ മാർഗം ആദ്യ കാലഘട്ടത്തിൽ തെറ്റായ ഉപദേശത്തിൽ പോയതിനു ശേഷം അതിനെ ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ട് ക്രിസ്ത്യൻ കൗൺസിലുകളും കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയും ഒക്കെ ചേർന്ന് ഈ കാര്യങ്ങളെ ഉറപ്പിച്ചപ്പോഴും കാനനൈസ് ചെയ്തു കഴിഞ്ഞപ്പോഴും നമ്മളിവിടെ പുതിയൊരു നിയമം എന്ന് പറഞ്ഞിട്ടൊരു നിയമം ഇതിനിടയിൽ കൂടി ഒരു ഒരു ി ആ പുതിയ നിയമത്താൽ ഇവിടെ ഒരു നിയമവും ആക്ച്വലി പറഞ്ഞിട്ടില്ല ആ ഒരു നിയമത്തിലല്ല നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിലുള്ള നാല് പുസ്തകം മത്തായി മർക്കോസ് ലൂക്കോസ് യോഹനാന അത് മുഴുവനും കർത്താവിന്റെ ലോകത്തിലെ മിനിസ്ട്രി മഷിഹ വാഗ്ദത്ത മഷിഹ ലോകത്തിൽ വന്നതിൻ്റെ ചരിത്രം പറഞ്ഞിരിക്കുന്ന കർത്താവിൻ്റെ ജനനം മുതൽ മരണം വരെ അത് മുഴുവനും അവരുടെ കാര്യമാണ് അവിടെ ഒരു ജാതിയെ നിങ്ങൾക്ക് കാണാൻ കിട്ടത്തില്ല രണ്ടേ രണ്ട് പേരേ പേരെയുള്ള കനാന്യ സ്ത്രീ മറ്റേതാ ശതാധിപൻ തൻ്റെ വാല്യക്കാരന് സൗഖ്യം വേണമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവരുടെ വിശ്വാസത്തിൻ്റെ ആധിക്യം നിമിത്തം ദൈവം അവരെ അനുഗ്രഹിക്കുന്നുണ്ട് വേറെ ഒരു ജാതിയെ നിങ്ങൾക്ക് അവിടെ കാണാൻ കിട്ടത്തില്ല അവിടെ നിങ്ങളുടെ രക്ഷയ്ക്കുള്ള ഒരു കാര്യവും പറഞ്ഞിട്ടില്ല അപ്പോസ്വൽ പ്രവർത്തികൾ ഒൻപതാം അധ്യായത്തിൽ പൗലോസ് അപ്പോസലിനെ എടുക്കുകയും അതിനുശേഷം ക്രിസ്തീയ മാർഗ്ഗം ആരംഭിക്കുകയും ചെയ്യുക റോമാ ലേഖനം മുതൽ ഫിലമോൻ എഴുതിയ ലേഖനം വരെ പറഞ്ഞിരിക്കുന്നത് ആ കാര്യങ്ങളാണ് അതിനാണ് നമ്മുടെ രക്ഷാമാർഗം പറഞ്ഞിരിക്കുന്നതും ക്രിസ്തീയ മാർഗം നാം ഇവിടുന്ന് സ്വർഗത്തിലേക്ക് ചേർക്കപ്പെടുന്നതും നിത്യം സ്വർഗവാസം നമ്മുടെ നമ്മുടെ അനുഗ്രഹങ്ങളൊക്കെ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതാണ് ഇന്നത്തെ ക്രിസ്ത്യാനിയുടെ വിശ്വാസം ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുകയാണ് അടുത്ത എപ്പിസോഡുകളിൽ കൂടി ഇത് കൂടുതൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേന് നിങ്ങൾക്ക് ഈ കാര്യങ്ങളെ മനസ്സിലാകും അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ അധികം ദൈർഘ്യമായി പോകാതിരിക്കുവാൻ വേണ്ടി ഞാൻ തൽക്കാലം ഇവിടെ വെച്ച് നിർത്തുകയാണ് ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് ഈ പറയുന്ന മാനസാന്ദ്രവും കാത്തിരിപ്പും ജലസ്നാനവും പരിശുദ്ധാത്മാഭിഷേകവും അന്യഭാഷയും പ്രവചനവും കൃപാവരങ്ങളും അന്ത്യകാലമാണെന്ന് ഇത് മുഴുവൻ അന്ത്യകാലമാണെന്ന് വിശ്വസിച്ചിരിക്കുന്നവരാ അതല്ല അന്ത്യകാലം യഹൂദനെ ഞാൻ ആദ്യം വരച്ച് കാണിച്ച പടം കണ്ടു അതിൻ്റെ അവസാനത്തെ ഒരു കാലമുണ്ട് ഏഴു ഏഴു വർഷം എന്ന് പറയുന്നത് അത് അവരോട് പറഞ്ഞിരിക്കുന്ന അന്ത്യകാലമാണ് അത് ദൈവം അറിഞ്ഞുകൊണ്ട് അവരെ ആ ഒരു ശോധനയിൽ കൂടി കടത്തിവിട്ട് അവരെ പൂർണ്ണമായിട്ട് എന്താ പൊന്നൊരുക്കി എടുക്കുന്നത് പോലെ അവരെ ആ ഒരു വിശ്വാസത്തിൽ കൂടെ ശുദ്ധീകരിച്ചെടുക്കുവാൻ വേണ്ടി ദൈവം ചെയ്തിരിക്കുന്ന ഒരു ടൈം പിരീഡാണ് ഇതിനെയൊക്കെ അറിയാൻ വയ്യാതെ നമ്മൾ അന്ത്യകാലമാണെന്ന് പറഞ്ഞ് അതിനെയെല്ലാം ആ രീതിയിലാണ് നമ്മൾ കാണുന്നത് ഈ കാര്യങ്ങളെ ഇത്ര വ്യക്തമായിട്ട് ബൈബിളിൽ കിടക്കുമ്പോൾ ഇത്ര കോടിക്കണക്കിന് ജനങ്ങൾക്ക് ഈ വിഷയം തെറ്റിപ്പോകുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നില്ല അതെല്ലാം സാത്താന്റെ ഒരു ഭയങ്കര തന്ത്രമാണ് കാര്യം ഈ ഈ ക്രൂസ് ഇതിൽ കൂടി ക്രൂസിൽ കൂടിയുള്ള രക്ഷാ പദ്ധതി ജനം അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് സാത്താൻ അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസിൻ്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു കാര്യം ഇന്ന് സഭയെ കാണുമ്പോഴാണ് സഭ മുഖാന്തരമാണ് സാത്താൻ അവൻ്റെ സ്വർഗീയ പൊസിഷനുകളും പദവികളും അവനെ അവിടെ വെട്ടിക്കളയുന്നതും അവനെ എന്നേക്കുമായിട്ട് ഭൂമിയിലേക്കും ഇവിടെ നിന്നും അഗാധകൂപത്തിലേക്കും കളയുന്നത് സാത്താൻ അറിയാവുന്നത് അതുകൊണ്ട് അന്നു മുതൽ ഈ കാൽവരി ക്രൂശിലൂടെ ആ കാര്യം നിവൃത്തി മുതൽ അവൻ ആ ക്രൂശ് മറ്റുള്ളവർ അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭയങ്കര ശക്തിയാണ് അതുകൊണ്ട് തന്നെ ഈ ക്രൂശിന്റെ മാർഗവും ക്രൂശിലൂടെ ഗ്രേസ് പിരീഡും പൗലോ സപ്പോസിൽ കൂടി അറിയിച്ചിരിക്കുന്ന രക്ഷാ പദ്ധതി ഒന്നും ആരും അറിയരുതെന്ന് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ തത്തുല്യമായ വേറെ എന്തെങ്കിലും കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തണം അങ്ങനെ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളിലാണ് ഇന്ന് നാം ക്രിസ്ത്യാനി വിശ്വസിച്ചിരിക്കുന്നത് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ക്രിസ്ത്യാനിറ്റി ഇതിൽ അകപ്പെട്ടു പോയിരിക്കുക മുന്നൂറ് കോടി ക്രിസ്ത്യാനി ഉള്ളതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടിയും ഈ വിശ്വാസത്തിൽ വിശ്വാസത്തിലകപ്പെട്ടിരിക്കുക ഇന്ന് കർത്താവിന്റെ കാഹളം ധനിച്ചാൽ ഈ കാഹളം ധനിച്ചാൽ സ്വർഗത്തിലേക്ക് പോകേണ്ടത് നമ്മൾ എത്ര പേര് കൈവിടപ്പെട്ടു വന്ന് നോക്കി മുന്നൂറ് കോടിയുള്ളതിൽ ഉള്ളതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി ക്ലീൻ ചിറ്റ ആത്മാർത്ഥതയോട് സുവിശേഷം അറിയിക്കണമെന്നുള്ള ഒരാൾക്ക് പ്രയാസമുണ്ടാകാതിരിക്കുമോ ഇല്ലയോ നിങ്ങൾ തീരുമാനിക്കുക അതുകൊണ്ടാണ് ഈ സത്യം എത്രമാത്രം ആക്ഷേപം സഹിച്ചിട്ടാണെങ്കിലും ജനത്തെ അറിയിക്കണം ലോകത്തെ അറിയിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഈ സുവിശേഷം പ്രസംഗിക്കുന്നത് സുവിശേഷത്തെ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കുക ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്താണ് നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും നാം എങ്ങോട്ട് പോകാനുള്ളവരാണ് എന്താണ് നമ്മുടെ സുവിശേഷം ക്രിസ്തു നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി തിരുവഴുത്തുകളും പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു തിരുവഴുത്തുകളും പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള ആഴമായ ഹൃദയ ഹൃദയംഗമായ സമർപ്പണം നമ്മുടെ ഉള്ള അറിയുന്നത് കർത്താവ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന പരിവർത്തനവും വിശ്വാസത്തിൻ്റെ ആഴവും അറിയുന്നത് നമ്മുടെ അന്തരി ഇന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവമാണ് ആ കർത്താവ് നമ്മുടെ ഉള്ളിലെ പരിവർത്തനം അറിയുകയും വാസ്തവമായിട്ടുള്ള നിങ്ങളുടെ ആ വിശ്വാസത്തിൻ്റെ ആഴം മനസ്സിലാവുമ്പോൾ ആ നിങ്ങളെ പരിശുദ്ധിയാത്മാവിനാൽ മുദ്രയിടുകയും ചെയ്യുക നിങ്ങൾ വീണ്ടെടുക്കപ്പെടുകയാണ് എന്ന് കർത്താവിൻ്റെ വരവ് വരെ വീണ്ടെടുപ്പിൻ ആൾ വരെ അതിനായിട്ട് ദൈവ നിങ്ങളെ സഹായിക്കട്ടെ ഇതാണ് യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസവും ക്രിസ്തീയ മാർഗവും അത് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു വരുന്ന എപ്പിസോഡുകളിൽ കൂടി ഇതിൻ്റെ അടുത്ത തലങ്ങൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട് ഞാൻ കർത്താവിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നു ദൈവം നിങ്ങളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ മീൻ വായിൽ നിങ്ങൾക്ക് ഉള്ള ചോദ്യങ്ങൾ നിങ്ങൾക്കുള്ള സംശയങ്ങൾ തീർച്ചയായിട്ടും എഴുതി അറിയിച്ചായിട്ട് ആ ചോദ്യങ്ങളെ അടുത്ത് വരുന്ന എപ്പിസോഡുകൾ ഞാൻ അഡ്രസ്സ് ചെയ്യുകയും അത് ക്ലാരിഫൈ ചെയ്ത് ക്ലിയർ ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുവാനായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർതാവിന്റെ നാമം മഹിപെടുവാൻ ദൈവം നമ്മളെ ഉപയോഗിക്കട്ടെ മറന്നത ക്രൈസ്